السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والسان، سديد البطس والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير، وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها، إن ربي على صراط مستقيم. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله، أرسله بالهدى ودين الحق بشيرًا ونذيرًا، وداعيًا إلى الله بإذنه، وسراجًا منيرا، ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين، إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الأمين الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. بلغ الغلا بكماله، كشف الدجى بجماله، حسنت جميع خصاله، صلوا عليه وآله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به،
سوى محبتك العظمى وإيماني. فكن أماني من شر الحياة ومن شر الممات ومن إحراق دثماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا صاحب الوقت جبهتي تحت نعالكم أعظ بحكم نيابة عنكم. يا صاحب البغداد كل حاضري. يا مطلب الحاجات عبد القادر. يا صاحب الأجمير كل ناصري. يا مطلب الحاجات خاجة سندلي. يا صاحب المدبور كل حافظ. يا مطلب الحاجات سيم البلي. ആദരണീയ രായ സയ്യിദ് അവർഗളെ നമ്മുടെ നാടിന്റെ നേതൃത്വമായ അഭിയുന്നരായ ഖത്തീബ് ഉസ്താദ് അടക്കം സദർ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ ഷർഫുൽ ഇസ്ലാം കമ്മിറ്റിയുടെയും നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയുടെയും പ്രോഗ്രാം കമ്മിറ്റിയുടെയും ഒക്കെ പ്രിയപ്പെട്ട നേതാക്കളെ, മഹത്തായ ഇൽമിന്റെ മജ്ലിസിൽ എത്തിച്ചേർന്ന യുവസുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാവരെയും, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബക്കാർ, കൂട്ടുകാർ, നമ്മുടെ ഈ മഹത്തായ പള്ളി, നമ്മുടെ മദ്രസ, നമ്മുടെ സ്ഥാപനങ്ങളുടെ സഹകാരികൾ, ഗുണകാംക്ഷികൾ, ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, ഇതിലേക്ക് എന്നെ ക്ഷണിച്ചവർ, ക്ഷണിക്കാൻ കാരണമായവർ, ഇവിടെ എത്തിയപ്പോൾ സ്വീകരിച്ചവർ, ഭക്ഷണം തന്നവർ, എല്ലാവരെയും അല്ലാഹു തആല അവന്റെ മുഖറബുകളായ ഉൾബാദുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും നമ്മുടെ സകല സ്നേഹികളെയും അല്ലാഹു തആല അവന്റെ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് സ്വർഗീയ ആരാമത്തിൽ സംഗമിപ്പിച്ച് അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. നമ്മയും നമ്മുടെ സകല സ്നേഹികളെയും അല്ലാഹു തആല അവന്റെ കത്തിക്കാളുന്ന നരകാഗ്നിയെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ അല്ലാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണ്ണമായ ആഫിയത്തോടെ, റാഹത്തോടെ അവന്റെ ദീനിന്റെ ഖുദുമത്തിൽ അല്ലാഹു നമുക്കും അവർക്കും ദീർഘായുസ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഇമാനോടെ കലിമത്തു ശഹാദ ഉച്ചരിച്ച് സന്തോഷത്തോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളും നല്ലവരായ സകല ജനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് അല്ലാഹു തആല അവന്റെ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ പേരക്കുട്ടിയായ ഗൗസുല്ലാ തങ്ങളുടെയും ഈ മാസത്തിന്റെ സ്വാഹിബായി മുസ്ലിം ഉമ്മത്ത് ആദരിക്കുന്ന മഹാനായ അഹമ്മദുൽ കബീർ റിഫാഇ തങ്ങളുടെയും സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങളുടെയും മഹാന്മാരുടെ ഒക്കെ ബർക്കത്തും മഹാനായ മുഹമ്മദ് ഷെരീഫുൽ മദനി തങ്ങളുടെയും എല്ലാ മഹാന്മാരുടെയും ബറക്കത്തു കൊണ്ട് അല്ലാഹു നമുക്ക് അനുകൂലമായ ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കുന്ന, ഈ രാജ്യത്തിന്റെ അഖണ്ഡത കത്തു സൂക്ഷിക്കുന്ന നല്ല തീരുമാനം അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് അല്ലാഹു വരുത്തി തരട്ടെ.
രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്കും ഈ രാജ്യത്തുള്ള സകല ജനങ്ങളോടും അള്ളാഹു അവരുടെ കൽബിൽ കൃപയിട്ട് കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ അതുള്ളവരിലേക്ക് അള്ളാഹു അവന്റെ അധികാരം മാറ്റി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല തണുപ്പ് അടിക്കുന്നുണ്ട്, മഞ്ഞ് നന്നായിട്ട് പെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങളും നിങ്ങളുടെ ഇരുത്തം കാണുമ്പോൾ, കയ്യെല്ലാം കെട്ടി ഇരുത്തം കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് നല്ല തണുപ്പിലാണ് എല്ലാവരും ഉള്ളത്. അപ്പൊ ഏത് സമയത്താണ് നിർത്തുക, നിർത്തിയിട്ട് വേണം വീട്ടിൽ പോകാൻ എന്ന തീരുമാനത്തിലാണ് നിങ്ങളുള്ളത്. ഞാനും അങ്ങനെ തന്നെ, സാധാരണ സമയം വേറെ നിർത്തേണ്ട സമയമായി. പക്ഷെ നമ്മുടെ ഈ നാടിന്റെ ആദത്തനുസരിച്ച് നമ്മൾ ഇങ്ങനെയാണ് തുടങ്ങുക. അൽഹംദുലില്ലാഹ്, തങ്ങളുപ്പാപ്പയുടെ ഔലിയാക്കളെ കുറിച്ച് നല്ല നസീഹത്തും നമ്മൾ കേട്ട് ദുആയും കിട്ടി. തങ്ങൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. നമ്മുടെ ഉസ്താദ്മാർക്ക് എല്ലാവരുടെയും ഇൽമിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അതുകൊണ്ട് കുറേ സമയം വേദ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അടങ്ങാറാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നമുക്ക് എല്ലാവർക്കും കുറച്ച് സമയം സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരല്പം സംസാരിച്ച് നമുക്ക് ദ്വാരക്കാം. ആരെങ്കിലും മൊയിലാര സൗണ്ട് എങ്ങനെ ഉണ്ട് എന്ന് നോക്കിയിട്ട് സദസ് പോകാം എന്ന് കരുതി നിൽക്കുന്ന ആരെങ്കിലും അപ്പുറം ഇപ്പുറൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ സദസ്സിലേക്ക് വന്നാൽ അതൊരു നല്ല റാഹത്ത. അങ്ങനെ റോട്ടിന് നമ്മൾ ആരെങ്കിലും ഉണ്ടോ, ഇയാളെ കൂറ്റെങ്ങനെ ഉണ്ട് നോക്കിയിട്ട് പോവാ എന്ന് കരുതിയിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരെയും സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് ഈ കസേരയോടൊരു ബാധ്യതയുണ്ട്. ഈ കസേര ഇട്ടിരിക്കുന്ന സംഘാടകർ അത് അട്ടിക്കുള്ള സാധനം എടുത്തിട്ട് അങ്ങനെ ഇടണമെങ്കിൽ തിരിച്ചിനി അടുത്തേക്ക് വെക്കണമെങ്കിലും അവരുടെ ഊർജം, ഇതിന്റെ പ്രവർത്തകന്മാരുടെ ഊർജം അതിന് ചെലവാക്കിയിട്ടുണ്ട്. എന്തിനാണത് വെച്ചത്? നിൽക്കാതെ ആളുകൾക്ക് കാലിന് പ്രയാസം വരും, അങ്ങനെ ഇങ്ങോട്ടും നിൽക്കാൻ പാടില്ല. ഒരു മജ്ലിസിന് ഒരു ഹുറുമത്ത് വേണം. അപ്പൊ ആ ഹുറുമത്ത് പാലിക്കാനാണ് അത് നിർത്തി. അത് എന്റെ വാടക മാത്രല്ല, അതിനെ പണിയെടുത്തവരോട് വരെ നമുക്ക് കടപ്പാടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പുറത്തൊക്കെയുള്ള ആളുകൾ, വലിയ തിരക്കും ബഹളമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അത്യാവശ്യം വളരെ ആവശ്യമായി എന്തെങ്കിലും സംഭാവനകളോ മറ്റോ സ്വീകരിക്കുന്ന വോളണ്ടിയേഴ്സ് അല്ലാതെ പുറത്ത് ആളുകൾ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ സദസ്സിലേക്ക് വരിക. നമുക്ക് എല്ലാവർക്കും തങ്ങളെ മദഹ് ചൊല്ലി തങ്ങൾക്ക് വസീലയാക്കി നമുക്ക് അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ ദുആ ചെയ്യാം. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. പിന്നെ മുസ്ലിമായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്, തങ്ങളോടുള്ള ഹുബ്ബ്, തങ്ങളുടെ മദഹ്, അത് നമ്മുടെ എല്ലാവരുടെയും ജീവനേക്കാൾ നാം സ്നേഹിക്കുകയും നമുക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുരാഗം, സ്നേഹം, ഇഷ്ക്, മഹബ്ബത്ത്, അത് നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും നാം കൂടുതൽ ഇഷ്ടപ്പെടുകയും അതിനെ താലോലിക്കുകയും ചെയ്യുന്നവരാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ച ആളുകൾ, അള്ളാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ട കൽബുകൊണ്ട് സ്നേഹിച്ച ആളുകൾ, നമുക്ക് സ്നേഹമുണ്ടോ നമുക്ക് ഇൻഷാല്ലാ പറയാം. ശരിയായി സ്നേഹിച്ച ആളുകൾ അവർക്ക് സമയം അവര് നോക്കൂല. നമ്മളിപ്പോ ഇവിടെ അല്ല, നമ്മളിപ്പോ ഒരു ദിക്റിന്റെ ഹൽക്കയിൽ എത്തിയാൽ, ഒരു സ്വലാത്തിന്റെ ഹൽക്കയിൽ എത്തിയാൽ, ഒരു പരിധി വിട്ട് നമ്മളിങ്ങനെ വാച്ച് നോക്കിയിട്ട് ഒരു പിടുത്തം വിട്ടമല്ലേ നമ്മൾ എഴുന്നേൽക്കും. ഒരു 33 കണക്കാക്കിയതിന് അപ്പുറം പോവാണ് നമ്മൾ നല്ല വയറും തടയും എഴുന്നേൽക്കും, അല്ലെങ്കിൽ മൊബൈലും പിടിച്ചിട്ട് എണീക്കും. കാരണം നമുക്ക് അവിടെ കൂടുതൽ ഇരിക്കാൻ കഴിയില്ല. നമുക്ക് ആ ഇരിക്കുന്നതിനോട് നമ്മുടെ കൽബിന്റെ ഉള്ളിൽ ശരിയായ പിടുത്തം ഇല്ല എന്നതാണ് ശരി. നിങ്ങൾ നോക്ക്, ഇമ്പമുള്ളതിൽ മനുഷ്യൻ സമയം ചെലവ് ചെയ്യും. താല്പര്യമുള്ള സ്ഥലത്ത് സമയം പോകുന്നറിയില്ല, അങ്ങനല്ലേ? നമ്മളെ ഡോക്ടർമാരെ കാണാൻ പോകാറില്ലേ? ഉദാഹരണം പറയാണ്, അല്ലാഹു തആല നമുക്കൊന്നും രോഗങ്ങൾ തരാതെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഡോക്ടർ അടുത്തേക്ക് പോയി നമ്മളെ കുട്ടികളെ കൊണ്ടോ ആരെങ്കിലും കൊണ്ടോ, നമ്മളല്ലെങ്കിൽ നമ്മൾ തന്നെ രോഗിയായി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാണാൻ പോവാണ്. ഉദാഹരണം പറയാം, ഈ ഡോക്ടർ എടുത്ത് ടോക്കൺ എടുത്തിട്ട് കാത്തു നിൽക്കുന്ന വേദാവിന്റെ നിക്കല, കൊറേ സമയം ഉള്ളിൽ കയറിയാൾ ഇറങ്ങിയില്ല, ഇറങ്ങിയായിട്ട് തോന്നൂല. അപ്പൊ പുറത്തുള്ള ആളുകൾ ഇങ്ങനെ ചൊയ്യാണ് എന്താ അതിനുള്ള പണിയെടുക്കുന്നത്, എത്ര സമയമായി അവര് കേറിയിട്ട് എന്നൊക്കെ നമ്മളിങ്ങനെ പുറത്തുനിന്ന് ചർച്ച ചെയ്യും. ആ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ പറയും, ഒരു സമയം എത്രയാണ് ഇയാൾ നോക്കുന്നത് എന്ന് ചോദിക്കും. അങ്ങനെ ഭയങ്കര ബേജാറായി. നമ്മളിങ്ങനെ അയാളോട് സമയം ചോദിക്കും, നമ്മളെ വാച്ചിൽ നമ്മളെ കയ്യിൽ വാച്ചുണ്ട്, കയ്യില് മൊബൈൽ, എന്നാലും മറ്റവനോട് സമയം ചോദിക്കും. അങ്ങനെ ഒരു സമാധാനത്തിന് വെറുതെ ഇങ്ങനെ കളിക്കും, സമയം പോവുകയില്ല.
ഭയങ്കര പ്രശ്നം. എന്നാ നമ്മളുടെ ഊഴത്തിയിട്ട് നമ്മള് ടോക്കൺ അവിടെ കൊടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കയറിയാലോ? ഡോക്ടർ അടുത്ത് പോയിട്ട് ആരെങ്കിലും ഡോക്ടർ മുമ്പ് നിനക്ക് വസന പോകാണെന്ന് പറയലുണ്ടോ? ഇല്ല. ഈ കാത്തുന്ന മുഴുവനും മറന്നുപോയി. ഈ പുറത്തിന്റെ സമയം പിടുത്തല്ല. ഇവൻ ഉള്ളിൽ കയറി കഴിഞ്ഞാ പിന്നെ ഡോക്ടർ ഇവൻ ഉപ്പാന്റെ കല്യാണത്തെ പറ്റി ചോദിച്ചാലും വളരെ കൂളായിട്ട് മറുപടി പറയും. ഇവനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ ആ ടെൻഷൻ. നല്ലോണം ചോദിച്ച നല്ല ഡോക്ടറാ. അപ്പൊ പുറത്തുള്ളവന്റെ വിഷമം ഇവന് ഓർമ്മയുണ്ടാവില്ല. ഞാൻ പറയുന്ന ഈ ഡോക്ടറുടെ മുമ്പിൽ എത്തിയാ പിന്നെ സമയം പോകുന്നത് തിരിയില്ല. നമുക്കൊരല്പം താല്പര്യമുള്ള ഒരാളെടുത്ത് എത്തിയാൽ, അവരെ മുമ്പിൽ എത്തിയാൽ പിന്നെ നമ്മള് സമയം പോകുന്ന നമുക്ക് മനസ്സിലാവൂല. ഇഷ്ടം വന്നാൽ അങ്ങനെയാ, സ്നേഹം വന്നാൽ അങ്ങനെയാണ്, മഹബത്ത് വന്നാൽ അങ്ങനെയാ. അതുകൊണ്ടാ മഹാന്മാര് പറയുന്ന സമീരീയ സമിർനീ വധി മുഹമ്മദി فقد فاق عندي في الهنا ليلة الرسي. യാക്കത പറയുന്ന കൂട്ടുകാരാ, പാതിരാ സമയത്ത് വന്ന് നേരം വെളുക്കുന്നത് വരെ കഥ പറയുന്ന സ്വഭാവം അറബ് രാജാക്കന്മാർക്കിടയിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അറബി കഥ എന്നുണ്ട് ബുക്ക്, കഥകള് ബുക്കൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. നേരം വെളുക്കുന്നവരെ ഇങ്ങനെ രാജാക്കന്മാരോട് കഥ പറയാ. ഇപ്പോഴുണ്ട് അറബികളുടെ കൂട്ടത്തിലൊക്കെ നേരം വെളുക്കുന്നവരെ പല പല രാജ്യങ്ങളിലുണ്ട്. നേരം വെളുക്കുന്നവരെ സ്വർവർജിക്കാൻ ലീവുള്ള അറബിയുടെ സ്വഭാവം. ഏതായാലും മഹാന്മാര് പറയാണ്, രാക്കഥ പറയുന്ന കൂട്ടുകാരാ, നീ എന്റെ അടുക്കൽ വന്നിട്ട് എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹന്ന് പറയുമോ? നീ എന്റെ ഹബീബായ തങ്ങളെ മദ്ഹന്ന് എന്റെ അടുക്ക് വന്നിട്ട് നേരം വെളുക്കുന്നവരെ ഒന്ന് പറഞ്ഞാൽ ഫഖദ് ഫാഖ ഇന്ദി ഫിൽ ഹനാ ലൈലത്തൽ റുസി, എനിക്കത് ഏറ്റവും താല്പര്യമുള്ളതാണ്, സന്തോഷത്തിൽ എനിക്ക് ഏറ്റവും മികച്ചതാണത്. ഏതിനേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു രാത്രിയുണ്ട് എന്റെ ജീവിതത്തിൽ. സഹോദരങ്ങളെ, പ്രായമുള്ള ആളുകളൊക്കെ ആ രാത്രിയുടെ നല്ല ഓർമ്മയിലാണ് ഇപ്പോഴും ഉള്ളത്. പ്രായമുള്ള ഉമ്മാമയും ഉപ്പാപ്പൊക്കെ ആ നല്ല രാത്രിയെ കുറിച്ച് ഓർമ്മ ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. ഉപ്പാന്റെ മനസ്സിലുണ്ട്, കാർണവന്മാരെ മനസ്സിലുണ്ട്. കല്യാണം അടുത്തു കഴിഞ്ഞ ചെറുപ്പക്കാരെ മനസ്സിൽ അത് മാറിയിട്ടേയില്ല. അതിലേക്ക് അടുക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അവരതിന്റെ നല്ല ഓർമ്മ അല്ല, അതിലേക്കുള്ള വെമ്പലിലാണ്, താല്പര്യത്തിലാണ്. ഏതാണ് ആ രാത്രി? ലൈലത്തുൽ റുസ്, കല്യാണത്തിന്റെ ഫസ്റ്റ് നൈറ്റ്, ആദ്യ രാത്രി. ആ രാത്രി ഒരു സന്തോഷമുള്ള രാത്രിയല്ലേ? അതിന്റെ ലൈംഗികതയോ ശാരീരിക ബന്ധങ്ങളോ അല്ല. അതിന്റെ ആ ഒരു രാത്രിക്കുള്ള പ്രത്യേകത എന്താണ്? കല്യാണം കഴിച്ചിട്ട് ഒരു പെണ്ണൊരു ചെക്കനും കൂടിയിട്ട് നമ്മുടെ മകനോ മകളോ നമ്മൾ തന്നെ കല്യാണം കഴിച്ച് ഭാര്യന്റെ കൂടെ റൂമിലെത്തിയാൽ, ഭർത്താവിന്റെ കൂടെ റൂമിലെത്തിയാൽ പെട്ടെന്ന് തന്നെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കടന്നുറങ്ങിയാൽ പിന്നെ എന്ത് സംഭവം അല്ലേ? അന്ന് ഉറക്കില്ല എന്ന് ഞാൻ പറയുന്നത് ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, ഭാര്യ കേൾക്കുകയാണ്. ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, ഭർത്താവ് കേൾക്കുകയാണ്. എന്ത് വിഡിത്തം പറഞ്ഞാലും അന്ന് കേൾക്കും, അതാ അതിന്റെ പ്രത്യേകത. ഇപ്പോ നമ്മള് പോയിട്ട് ഭാര്യനോട് കഥ പറയാൻ നിന്നാൽ ഇവള് പറയുന്നുണ്ടാണ് കിടന്നുറങ്ങി രാവിലെ പിള്ളേർക്ക് മദ്രസയുള്ളത്. ഭർത്താവ് ഭാര്യയോട് കഥ പറയാൻ അവൾക്ക് ഇഷ്ടപ്പെടൂല. ഭാര്യ നമ്മളോട് കഥ പറയാണ്, നമ്മള് പറയും ഉണ്ടാണ്ട് എനിക്ക് രാവിലെ കട തുറക്കാനുള്ളതാ, ഷോപ്പിൽ പോകാനുള്ളതാ, ഉണ്ടാണ്ട് കടന്നുറങ്ങുന്ന ഇപ്പൊ അത്ര ഇമ്പോയില്ല. അതേസമയത്ത് ആദ്യത്തെ രാത്രി എന്ത് വെകിട് പറഞ്ഞാലും വിഡിത്തം പറഞ്ഞാലും ഇവൻ കേട്ടിരിക്കും. കാരണം എന്താ? ഫസ്റ്റ് നൈറ്റ് ആണ്, ആദ്യത്തെ രാത്രി. ഒരു പെണ്ണ് നമ്മളെ ജീവിതത്തിലേക്ക് വന്ന ആദ്യത്തെ രാത്രി ഇവള് എന്ത് പറഞ്ഞാലും നമ്മള് കേൾക്കും. ഭർത്താവ് എന്ത് വിവരക്കേട് പറഞ്ഞാലും ഇവള് കേൾക്കും. അത് ആ രാത്രിയുടെ ഒരു പ്രത്യേകതയാണ്. രണ്ട് ജീവിതം ഒന്നാകുന്ന ഒരു സന്തോഷമാണ്. മനുഷ്യൻ വികാരമുള്ള സകല മനുഷ്യനും ആ ദിവസത്തിന്റെ ഓർമ്മയുണ്ടാകും. സഹോദരങ്ങളെ, അന്ന് നേരം വെളുക്കുന്നവര് ഉറങ്ങൂല. പ്രിയതമനെ, പ്രിയ സഖിയെ, കേൾക്കൂലേ ലൈലത്തുൽ ഖദ്ർ? മഹാന്മാരുടെ ഒരു ഭാഷ നോക്കൂ നിങ്ങൾ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുരാഗം കൊണ്ട്, ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്തുണ്ട് അവര് പറയുന്നത്. യാക്കഥ പറയുന്ന കൂട്ടുകാരാ, നേരം വെളുക്കുന്നത് വരെ
നീ എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹന്റെ അടുക്കലൊന്ന് വന്ന് പറയുമോ? പറഞ്ഞാൽ കല്യാണത്തിന്റെ ആദ്യ രാത്രിയിൽ ഞാൻ എന്റെ ഇണയെ കേട്ടതിനേക്കാൾ സന്തോഷത്തിൽ ഹബീബായ തങ്ങളെ മദഹ് ശ്രവിക്കുന്നതാ, മുത്തായ തങ്ങളെ മദഹ് കേൾക്കുന്നതാ. അതുകൊണ്ട് ഒരല്പസമയം ഹബീബായ തങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ഹബീബായ തങ്ങളെ മഹബ്ബത്തുള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് മഹബ്ബത്തുള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. സഅത്തും ബിഹി യാ സാഇരീന വരീഹഹു അമിൻതും ബിഹി യൗമൽ മആദി മിന അജ്സി. സഹോദരങ്ങളെ, ലോകത്തെ ഏറ്റവും മഹത്തമായ ഒരു നാട്, ഒരു ഭൂമി, ഒരു പ്രദേശം, ആ നാടിലേക്ക് നമുക്കൊന്ന് സിയാറത്തിന് പോകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏറ്റവും മഹത്തായ നാട് പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമ. അവിടെയുള്ള കഅബ ശരീഫിനേക്കാൾ, ആ കഅബയേക്കാൾ മുസ്ലിം ലോകത്തിന്റെ ഖിബലയാണ് കഅബ. ആ കഅബയേക്കാൾ മഹത്വമുള്ള ഒരു സ്ഥലം ലോകത്തുണ്ടോ? നാല് ഇമാമുമാർക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു വിഷയമാണ് അഫ്ളലുൽ ബഖാ മദ്ഫനുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം തട്ടി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട് പരിശുദ്ധമായ മദീന. മക്കയേക്കാൾ ബഹുമാനുണ്ട്, നല്ല പറഞ്ഞത്. മക്കയിലെ കഅബയേക്കാൾ ആദരവുള്ള ഒരു സ്ഥലം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം മുട്ടി നിൽക്കുന്ന ഒരു സ്ഥലം. അതിന് കഅബയേക്കാൾ മഹത്വമുണ്ട്, അതിനെല്ലാറ്റിനേക്കാളും മഹത്വമുണ്ട്. കാരണം കഅബ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, സകലതും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അഫ്ളലുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബക്ക് റൗളക്ക് കഅബയേക്കാൾ ബഹുമാനുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. സഹോദര, തങ്ങളുടെ ശരീരം മുട്ടി നിൽക്കുന്ന സ്ഥലത്ത് മറ്റ് ലോകത്തുള്ള സകല പ്രദേശങ്ങളെക്കാൾ സകലതിനേക്കാളും ആദരവുണ്ട്. ഹബീബായ തങ്ങളെ മദഹാണ്. ആ നാട്ടിലേക്ക് ഒന്ന് സിയാറത്തിന് പോയാലോ? അല്ലാഹു നമുക്ക് ധാരാളം തവണ അവസരം തരട്ടെ. അല്ലാഹു അവസരം തരട്ടെ. എന്തിനാ പോകുന്നത്? ഏത് പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ്. അല്ലാഹു, ഇന്നിപ്പോ നിങ്ങൾ നോക്ക്, രാജ്യത്ത് ചെറിയ പ്രശ്നങ്ങള്, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകള്, ചെറിയ വിഷമങ്ങള് വരുന്നു എന്ന് കേൾക്കുന്നു. അല്ലാഹു നമുക്ക് എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. വിഷമങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ വീട് നമ്മുടേതല്ലാതായി മാറും. നമ്മുടെ ബാങ്ക് ബാലൻസ് നമുക്ക് ഇല്ലാതെയാകും. നമ്മുടെ കയ്യിലുള്ള ഫോണ് വിളിച്ചാൽ മിണ്ടൂല, ഒരു സിമ്മും അനങ്ങൂല. നമ്മുടെ കുടുംബവും നമ്മളൊക്കെ എന്താകുമെന്നൊരു പിടുത്തമില്ലാത്തൊരു വ്യാപകമായ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു വാർത്ത നമ്മൾ കേൾക്കുമ്പോ, പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ കണ്ടത് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ വീട്ടിന്റെ മുറ്റത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോ എന്തോ ഒരു പേടിയില്ലേ, ഒരു ഹമ്മില്ലേ? സഹോദര, ഞാനിങ്ങനെ നോക്കുമ്പോ പള്ളിയിൽ നിന്ന് ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ വരെയുണ്ട് പ്രതിഷേധ പ്രകടനത്തിൽ നടക്കുന്നു. ഇരുന്ന് നിസ്കരിക്കുന്ന ആള് പ്രതിഷേധ പ്രകടനത്തിൽ നടക്കുന്ന മുട്ടുവേദന മറന്നുപോയി എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ട് വീട്ടിന്റെ ഉള്ളിൽ ഉറക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇരുത്തം കിട്ടുന്നില്ല. ചെറിയൊരു വേദന വരുമ്പോഴേക്ക്, ഒരു ബേജാറ് വരുമ്പോഴത്തേക്ക് ഒരു പ്രശ്നം വന്നില്ലേ? അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ, ഒന്നും സംഭവിക്കൂല. അല്ലാഹു നമുക്ക് രക്ഷ നൽകട്ടെ. സഹോദരങ്ങളെ, ഇതിനേക്കാൾ പ്രതിസന്ധിയുള്ള ഒരു ലോകം വരാനില്ലേ? ഇതിനേക്കാൾ സങ്കടപ്പെടുത്തുന്ന ഒരു ലോകത്ത് നല്ല ധാരണ നമുക്കില്ലേ? നമ്മളെല്ലാവരും മടക്കപ്പെടുന്ന ഒരു ലോകത്തെ കുറിച്ച്, മഹ്ഷറിനെ കുറിച്ച് നല്ല ധാരണ നമുക്കില്ലേ? നല്ല വിശ്വാസം നമുക്കില്ലേ? ആ ലോകത്ത് വരെ രക്ഷപ്പെടാൻ ദുനിയാവിലും ആഖിറത്തിലുമുള്ള സകല വിഷയങ്ങൾക്കും വിഷയങ്ങൾക്കും പരിഹാരമാകാൻ. അമിൻ തുംബിഹി യൗമൽ മഅദീ മിൻ അജ്സി. അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന മഹ്ഷറയില് എല്ലാ അദാബിനെ തൊട്ടും രക്ഷ കിട്ടാനും വിശ്വസ്തരാകാനും നിർഭയത്വമുണ്ടാകാനും ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്ല ഒന്ന് സിയാറത്ത് ചെയ്താലോ?
അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആ പരിശുദ്ധമായ മദീനയിലേക്ക് നമുക്കൊന്ന് പോകാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ നാട്, ആ നാട് അൽ മുനവ്വറ, പരിശുദ്ധമായി പ്രശോഭിതമായ മദീന, ആ മദീനയിലേക്ക് നമ്മൾ സഞ്ചരിച്ചിട്ട് അവിടെ ഇറങ്ങുമ്പോ, അവിടെ നമ്മൾ മദീനത്ത് കാലുകുത്തുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നടന്ന നാട്ടിൽ നമ്മൾ കാലുകുത്തുമ്പോ കൂടെ ഉള്ള ആളുകൾ പറയും, അല്ലെങ്കിൽ നാം അറിയണോ, കാലവിടെ ചവിട്ടുമ്പോ അല്ലെ ചെരുപ്പ് കൊണ്ട് അവിടെ ചവിട്ടുമ്പോ ഈ നാടിനൊരു പാരമ്പര്യമുണ്ട്, ഈ നാടിൽ വലിയ മഹാന്മാര് വന്നുപോയ നാടാണിത്, ഈ പള്ളിയിൽ ഒരു മുദരിസ് ഉണ്ടായിരുന്നു, ഇമാമു ദാരുൽ ഹിജ്റ മാലിക് അലൈഹി സലാം, ഇമാമു ദാരുൽ ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് ഷാഫിഈ ഇമാമിന്റെ ഉസ്താദ, മദീനത്ത് പള്ളിയിലെ മുദരിസ്, ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മദീനയിൽ ചെരുപ്പ് ചവിട്ടാറില്ല, മദീനയിലെ പൊള്ളുന്ന മണലിലും ചെരുപ്പ് ചവിട്ടാതെ ആയിരുന്നു മഹാനവറുകൾ സഞ്ചരിച്ചിരുന്നത്. ചെരുപ്പില്ല ഞെട്ടല്ല, ചോദിക്കൂ നിങ്ങൾ, എന്തേ മാലിക് ഇമാമതങ്ങളെ ചെരുപ്പ് ധരിക്കാത്തതെന്തേ? മാലിക് ഇമാമിന്റെ മറുപടി, എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താഴെ വിശ്രമിക്കുമ്പോ തങ്ങളുടെ പരിശുദ്ധമായ കാല് വെച്ച് നടന്ന, തങ്ങളുടെ ശരീരത്തോട് ടച്ച് ചെയ്തിട്ടുണ്ടാകുന്ന മണൽ തരികളുള്ള മദീന ചെരുപ്പ് കൊണ്ട് ചവിട്ടാൻ മാലിക്കിന് സമ്മതമാകുന്നില്ല, മനസ്സിന് റാഹത്താകുന്നില്ല. തങ്ങളെ വീട്ടിൽ ധാരാളം വാഹനങ്ങളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, കുതിരയുണ്ട്, കഴുത പലതുമുണ്ട്. സഹോദരങ്ങളെ, മദീനയിൽ അതിന്റെ മേലെ കയറുന്നില്ല, മദീനയിൽ അതിന്റെ മേലെ കയറൂല, നടക്കുകയാ. മദീനയുടെ ദൂരെ പോകണ്ട യാത്രയാണെങ്കിൽ, ദൂരെ സ്ഥലത്തേക്ക് പോകണ്ട യാത്രയാണെങ്കിൽ മാലിക് ഇമാമതങ്ങളും മദീനയുടെ ബൗണ്ടറി വരെ ഒട്ടകത്തിന്റെ അല്ലെങ്കിൽ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ച് നടക്കുകയാണ്. അതിർത്തി കഴിഞ്ഞാലാ മേലെ കയറുക. ചോദിക്കൂ നിങ്ങൾ, എന്തേ ഇത്രയും സാഹസികമായിട്ട് ഒട്ടകത്തിന്റെ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ച് നടക്കുന്നതെന്ത്? മാലിക് ഇമാം തങ്ങളെ മറുപടി, എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താഴെ കിടക്കുമ്പോ ഒട്ടകത്തിന്റെ കുതിരയിടക്ക മേലെ കയറിയിട്ട് അതിന്റെ കുളമ്പ് കൊണ്ട് തങ്ങളെ മദീനയുടെ മണൽ ചവിട്ട മനസ്സിന് റാഹത്താകുന്നില്ല. മഹാന്മാരങ്ങനെ നടന്ന നാട്ടിലാണ് നമ്മൾ എത്തുന്നത്. സഹോദരങ്ങളെ, അതവിടെ നിൽക്കട്ടെ. പരിശുദ്ധമായ പള്ളി മസ്ജിദുൻ നബവി, ആ പള്ളി കാണുമ്പോ കൽബങ്ങനെ സന്തോഷിക്കുകയാണ്. ഹബീബായ തങ്ങളുടെ പള്ളിയുടെ അടുക്കിലേക്ക് നടക്കുമ്പോ തങ്ങളുടെ പരിശുദ്ധമായ റൗദത്തുൽ മുബാറക്കിന്റെ മേലെയുള്ള കുബ്ബത്തുൽ ഖദറ ഉണ്ട്, ആഷിഖീങ്ങളുടെ സംഗമ സ്ഥലം. ആ പരിശുദ്ധമായ പച്ച കുബ്ബ കാണുമ്പോ കൽബങ്ങ് നിറയും, കണ്ണങ്ങ് തുളുമ്പും. സുഹൃത്തുക്കളെ, ഒന്നുകൂടി അടുത്താൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയുടെ ഒരു ഭാഗം, ഹബീബായ തങ്ങൾക്ക് സലാം പറയാൻ കയറുന്ന ബാബു സലാം ഉണ്ട്. ആ ബാബു സലാമിലൂടെ നമ്മൾ അങ്ങ് പോകുമ്പോ ഒരാള് മാത്രല്ല, ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് വന്ന, ഏതൊക്കെ കോലത്തിലുള്ള ആളുകൾ, തടിച്ചു നിവർന്ന ആചാരബാഹുവായ സുഡാനിയുണ്ട്, മെലിഞ്ഞു തളർന്ന സോമാലിയക്കാരനുണ്ട്, പല കോലത്തിലുള്ള പലരുമുണ്ട്. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങൾക്ക് സലാം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബിന് സ്വലാത്തുൽ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്നു നടന്നു നോക്കുമ്പോ പള്ളിയിലേക്ക് അങ്ങ് കയറിയാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള പള്ളിയുടെ പരിധി നിശ്ചയിക്കുന്നു. ചില തൂണുകളിൽ അത് കാണാം. പിന്നെയും മുന്നോട്ടു പോയാൽ ഹബീബായ തങ്ങള് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, മഹബൈന ബൈതീവ മിമ്പരി റൗദത്തുൻ മിൻ ദിയാദിൽ ജന്ന. റോഡിനേക്കാൾ വീതിയുള്ള സ്ഥലത്തൂടെ പള്ളിന്റെ ഉള്ളിലൂടെ നടക്കുമ്പോ തങ്ങൾക്കൊന്ന് സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി നടക്കുമ്പോ റൗദയുടെ തൊട്ടു മുമ്പായി ഇടതുഭാഗത്തത് കാണാം. അതും കഴിഞ്ഞിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തങ്ങൾക്കൊന്ന് സലാം പറയാനൊന്നെത്തിയാലോ, അവിടെയുണ്ടൊരു സ്ഥലം ഹബീബായ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാൻ ഉള്ള ഒരു ദ്വാരം തങ്ങളെ വജഹിലേക്ക് മുന്നിടാൻ മുന്നിട്ട് തങ്ങളെ വജഹിലേക്ക് ഒന്ന് നോക്കിയിട്ട് സലാം പറയാനുള്ള ഒരു അവസരം. സുഹൃത്തുക്കളെ, അതൊരു വല്ലാത്ത അനുഭൂതിയാണ്, അതൊരു വല്ലാത്ത നിമിഷമാണ്. എത്ര ആയിരം കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് സാധുക്കളായ ആളുകൾ ആ പരിശുദ്ധമായ കേന്ദ്രത്തിലെത്തുന്നത്. ആ പരിശുദ്ധമായ സ്ഥലത്തെത്തിയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് തങ്ങൾക്ക് സലാത്ത് ചെല്ലുന്ന സമയം, തങ്ങളെ വിളിച്ചിട്ട് സലാം പറയുന്ന സമയം. സഹോദരാ, ഇപ്പുറത്ത് നോക്കുമ്പോ അമേരിക്കക്കാരനായ മുസ്ലിം കരയാ, റഷ്യക്കാരനായ മുസ്ലിം കരയാ, ഇറാഖ് ഇറാനിയും കരയാ, പാകിസ്ഥാനി അഫ്ഗാനിസ്ഥാനിയും കരയാ, ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്ന് പോയവനും കരയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ മുമ്പിലെത്തിയപ്പോ തങ്ങളെ വിളിച്ചിട്ട് ഏങ്ങലടിച്ച് വിതുമ്പി വിതുമ്പി കരയുകയാ. ഞാനിക്കൊരു ഡൗട്ട്, ഞാനെന്തേ കരയുന്നില്ലേ സഹോദരാ? ആ സമയത്ത് നമ്മുടെ കവിളത്ത് ഒന്ന് നമ്മൾ തലോടിയാൽ നമ്മുടെ കയ്യും നനയും, നമ്മുടെ കണ്ണും നേരത്തെ നനഞ്ഞിട്ടുണ്ടാകും, നമ്മുടെ കൽവും നേരത്തെ കരഞ്ഞിട്ടുണ്ടാകും. കാരണം എന്താണെന്നറിയോ? ജനിച്ച ഉടനെ കേട്ട പേരാണ് മുഹമ്മദുർ റസൂലുള്ളാ. പ്രസവിക്കപ്പെട്ട ഉടനെ നമ്മെ അടുത്തുള്ളവരെടുത്തിട്ട് വലത്തേക്കാതിൽ പറഞ്ഞു തന്ന ബാങ്കിന്റെ വിളിയില് ഒരു സൃഷ്ടിയുടെ പേരേ പറയുന്നുള്ളൂ. അല്ലാഹുവിന്റെ ഉലൂഹിയത്തും അല്ലാഹുവിന്റെ പ്രതാപവും പറഞ്ഞതിന് ശേഷം, ഷഹാദത്ത് കലിമയും പറഞ്ഞതിന് ശേഷം അതിന്റെ രണ്ടാം പാർട്ടായ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കുട്ടിന്റെ ഉപ്പാന്റെ പേര് പറയുന്നതിന് മുമ്പ് പ്രസവിച്ചിരിക്കുന്ന ഉമ്മ ശരിയായ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ആ ഉമ്മ ശരിയായ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. പ്രസവ വേദനയിൽ അവര് പിന്നെയും സങ്കടത്തിലാണ്. എന്നാൽ പ്രസവിക്കപ്പെട്ട നമ്മുടെ കാതിലേക്ക് ഉമ്മാന്റെ പേര് പറയുന്നതിന് മുമ്പേ പറയുന്ന പേരാണ് മുഹമ്മദുർ റസൂലുള്ളാ. ഇനി അങ്ങനെ നമ്മൾ വളർന്നിട്ട് നമ്മൾ മുല കുടിക്കുന്ന സമയത്ത്, നമ്മൾ ഭക്ഷിക്കുന്ന സമയത്ത്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നാം കുറുമ്പ് കാണിച്ചാൽ, കുശുമ്പ് കാണിച്ചാൽ, നാം മുട്ടി കാണിച്ചാൽ, വികൃതി കാണിച്ചാൽ, ഉറങ്ങാൻ കൂട്ടാക്കാതിരുന്നാൽ, വാശി പിടിച്ച് കരഞ്ഞാൽ, ഏത് പെണ്ണും പാട്ടുപാടുന്ന സമയമാണത്. നമ്മളെ ഉമ്മമാര് ധാരാളം ഉണ്ട്, അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. പാട്ട് പാടാൻ അറിയാത്ത പെണ്ണ് ഒരു സംഗീതവും പഠിക്കണ്ട, ഒരു പാട്ടും പഠിക്കണ്ട. എല്ലാ പെണ്ണുങ്ങൾ പാട്ട് പാടുന്ന സമയപ്പോഴാ മക്കള് കരയുമ്പോ, മക്കള് കരയുമ്പോ കയ്യിലിട്ടിട്ട് പാടൽ തന്നെ, വേറെ വഴിയില്ല. അവര് കേട്ടിട്ട് ഉറങ്ങണം. ആ പാട്ടിലും ഉണ്ടായിരുന്നു ഹസ്ബി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി ഗൈറുല്ലാ നൂരി മുഹമ്മദ് സ്വല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ. ഉമ്മ പാടിയ പാട്ടിലും ഉമ്മാമ പാടിയ പാട്ടിലും ആര് ചൊല്ലിയ ബൈത്തിലും ഉണ്ടായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കേട്ടിട്ടാണ് ഈ പൊന്നുമോൻ പൊന്നുമോള് വളർന്നത്. സുഹൃത്തുക്കളെ, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ പ്രായമായാലോ നിസ്കാര സമയത്ത് മുഴുവനും ഏത് സൃഷ്ടിയെ വിളിച്ചാലും നിസ്കാരം ബാത്തിലാണ്. ഹബീബായ തങ്ങളെ വിളിച്ചില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ വറഹ്മത്തുല്ലാഹി വബറകാത്തു, തങ്ങൾക്ക് സലാം, നേരെ വിളിച്ച് സലാം. ഇതെത്ര കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വിളിച്ചതാണ്. ഒരു ദിവസം അഞ്ച് തവണ ഫർളിലും ധാരാളം സുന്നത്തുകളിലും വിളിച്ചതാണ്. ഈ വിളിയില്ലെങ്കിൽ അവന് നിസ്കാരമില്ല. അങ്ങനെ സ്നേഹത്തോടെ കൊണ്ടു നടന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ആയിരം കിലോമീറ്റർ ഇപ്പുറത്തുനിന്ന് പോയിട്ട് തങ്ങളെ മുമ്പിലേക്ക് അങ്ങ് എത്തിയിട്ട് തങ്ങളൊരു രണ്ട് മൂന്ന് നാല് അഞ്ച് മീറ്ററിന്റെ ഉള്ളില് തങ്ങളെ മുമ്പിലങ്ങ് കിട്ടുന്ന ഒരു രംഗം സുബ്ഹാനല്ലാഹ്.
കണ്ണ് നിറയാതിരിക്കില്ല. ഏത് ഹബീബായ തങ്ങളാണിത്? ആരാണ് ഈ കിടക്കുന്നത്? ഇഹഴാകാശത്തിന്റെ അഗ്രപാളികൾക്കപ്പുറത്ത് ഒരു സൃഷ്ടിയും കടന്നു ചെന്നിട്ടില്ല, ഒരാൾക്ക് പോകാനും കഴിയില്ല. ഏഴാകാശങ്ങളും കടന്ന് സിദ്റത്തുൽ മുന്തഹയും കടന്ന് ബഹ്റുൻ നൂറൊക്കെ അങ്ങ് കടന്നപ്പോ മിഅ്റാജിന്റെ രാത്രിയില് മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് തങ്ങളോട് പറയുന്ന നബിയെ കൂടെ കേടായി വന്ന ജിബ്രീൽ പറയുന്ന അലൈഹി സ്വലാം, ഇനി എനിക്ക് വരാൻ പറ്റില്ല നബിയേ, ഇനി എനിക്ക് വന്നൂട നബിയേ. ലൈൻ ദനൗതു ഖദറ ഉൻകുലത്തിൽ ഹത്തറഖതു, ഒരു ഇഞ്ച് ഞാൻ മുന്നോട്ട് വന്ന ഞാൻ ഭസ്മമാകും നബിയേ, കരിഞ്ഞു പോകും നബിയേ. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശുർ തുനാജി റബ്ബക അൽഖയ്യൂമ. തങ്ങൾ ഒറ്റയ്ക്ക് പോകൂ നബിയേ, തങ്ങൾ അല്ലാഹുവിനോട് സംസാരിക്കൂ. ഹബീബായ തങ്ങൾ ഒറ്റയ്ക്ക് പോയി അടുത്തു റബ്ബുമായി അടുത്തു അടുത്തു. വകാന കാബ ഖൗസൈനി ഔ അദ്നാ, അമ്പും വില്ലും അടുക്കുന്ന പോലെ അല്ല അതിനേക്കാൾ അടുത്തു. അല്ലാഹുവും ഹബീബും തമ്മിലെന്ത്? അല്ലാഹു തആല പരിചയപ്പെടുത്തിയ പരിശുദ്ധമായ സമാഗമം മിഅ്റാജ്. ആ മിഅ്റാജ് കഴിഞ്ഞിട്ട് അല്ലാഹുവിനെ കണ്ട കണ്ണുള്ള മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിനോട് സംസാരിച്ച തഹയ്യത്ത് പറഞ്ഞ നാവുള്ള പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ്, നമ്മുടെ നാവ് പോലെ തൊള്ളെ തോന്നിയത് പറയുന്ന നാവല്ല. വൻ നജ്മി ഇദാ ഹവാ മാ ദല്ല സ്വാഹിബുകും വമാ ഗവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ വമാ യന്തിഖു അനിൽ ഹവാ. തങ്ങളുടെ ഇച്ഛകൾക്കനുസരിച്ച സംസാരം തങ്ങൾ പറയൂല. തങ്ങൾ പറയുന്നുണ്ടോ പറഞ്ഞിട്ടുണ്ടോ? ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അത് അല്ലാഹുവിൽ നിന്നുള്ള വഹ്യു കൊണ്ട് മാത്രമാണ്. ആ നിലക്ക് അല്ലാഹു ഇസ്മത്ത് കൊടുത്ത സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബായ തങ്ങളെ മുമ്പിൽ അങ്ങ് പോയിട്ട് തങ്ങൾക്ക് സലാം പറയുന്ന ഒരു സന്തോഷമുണ്ട്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ധാരാളം അവസരം തരട്ടെ, അല്ലാഹു അവസരം വർദ്ധിപ്പിച്ചു തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സിയാറത്ത് ഒരു വലിയ സന്തോഷമാണ്. ഈ കിടക്കുന്ന ഈ ജീവിക്കുന്ന നമ്മെ നോക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ആ തങ്ങളിൽ നിന്നാണ് ലോകത്തേക്ക് കാരുണ്യം വന്നത്, ആ തങ്ങളിൽ നിന്നാണ് ലോകത്തേക്ക് സ്നേഹം വന്നത്, ആ തങ്ങളിൽ നിന്നാണ് ലോകത്തേക്ക് സകല നന്മയുടെ സംസ്കാരവും വന്നത്, എല്ലാ നന്മകളും പ്രസരിച്ചത് ആ പരിശുദ്ധമായ നാവിലൂടെയാണ്, ആ പരിശുദ്ധമായ ജീവിതത്തിലൂടെയാണ്. അതുകൊണ്ടാ ലോകത്ത് ഏറ്റവും വലിയ മദ്ഹ് പറയുന്നത്, ലോകത്ത് ഏറ്റവും കൂടുതൽ പുകഴ്ത്തപ്പെടുന്നത്, ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്നത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ലോകത്തേറ്റവും കൂടുതൽ പുകഴ്ത്തുന്നതും വാഴ്ത്തുന്നതും അങ്ങയുടെ പ്രശംസയെ നാം ഉയർത്തിയിരിക്കുന്നു പരിശുദ്ധ ഖുർആൻ. ആരാണ് ഹബീബായ തങ്ങളെ മദ്ഹേറ്റവും കൂടുതൽ പറഞ്ഞത്? ആരാ തങ്ങളെ ഏറ്റവും കൂടുതൽ ഹുബ്ബ് വെച്ചത്? ഒരാളുടെ മദ്ഹ് ആരാണോ ഏറ്റവും കൂടുതൽ പറയാൻ യോഗ്യതയുള്ളത് അവർ തന്നെ. ഒരാളെ പറ്റിയിട്ട് എല്ലാ വിഷയങ്ങളും അറിയുന്ന ആൾക്കാരിക്കും അവരെ കൂടെ താമസിക്കുന്നവർക്കായിരിക്കും അല്ലേ? അല്ലേ, നമ്മുടെ സ്വകാര്യവും നമ്മുടെ രഹസ്യവും പരസ്യമൊക്കെ അറിയുന്ന ആൾക്കാരിക്കും, നമ്മുടെ കൂടെ താമസിക്കുന്ന നമ്മുടെ ഭാര്യമാർക്ക്, ഭാര്യമാരുടെ സ്വഭാവം ശരിക്കും അറിയുന്ന ഭർത്താക്കന്മാർക്ക്, കൂടെ കഴിയുന്ന താമസിക്കുന്നവർക്കാണ് ലോകത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുരാഗത്തിന്റെ സ്നേഹത്തിന്റെ വജസ്സുകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ആരാണ്? അത് ചരിത്രകാരന്മാര് പിന്നീട് എഴുതിയതല്ലേ, ബുസൂലിമാം അത് എഴുതിയിട്ടുണ്ട്, മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അവരിൽ നിന്ന് കേട്ടെഴുതിയതാണ്. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ താമസിച്ച സ്വഹാബ
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ തന്നെ ജീവിച്ച മഹാദിമാർ, മഹാന്മാർ, മഹദിമാർ, ഏറ്റവും നല്ല മത എഴുതിയ ഒരു മഹദി സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ അവിടത്തെ കൂടെ ജീവിച്ച മഹദി റസൂലുള്ളാഹിന്റെ മത എഴുതി. നിങ്ങൾ നോക്ക്, നമ്മളെ പെണ്ണുങ്ങളോട് നമ്മളെ സ്വഭാവത്തെ പറ്റി ചോദിച്ചാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ആൾ, ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളെ കുടുംബത്തിന് ഖൈറായ ആളാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളെ പെണ്ണുങ്ങളോട് നമ്മളെ സ്വഭാവത്തെ ചോദിച്ചോക്കുങ്ങൾ, അവര് പറയും നല്ല ഉഷാറാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ഖജാൻജിയാണ്, പഞ്ചായത്ത് പ്രസിഡന്റാണ്, കലക്ടറാണ് എന്നൊക്കെ പറയും. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മളെ പറ്റി പറയണത് മുഴുവൻ നമ്മളെ കുറവാ. മൂപ്പര് പോരയിലെത്തിയ മഹാടങ്ങാറ, എന്നെയും പിള്ളേരെയും കണ്ണെടുത്താ കണ്ടുകൂടാ, വെറുതെ പിരിവിരിയാക്കും. നമ്മുടെ സ്വഭാവത്തെ കൂട്ടിട്ട് നമ്മളെ പെണ്ണുങ്ങളെ സ്വഭാവം, നമ്മളെ സംസാര പറയുന്നത് നല്ലത് കുറച്ചേ പറയുള്ളൂ, കൂടുതലും നാശ പറയണ്ടാക. എന്നാ തങ്ങളെ കുടുംബം നോക്ക് നിങ്ങളാ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പോയിട്ട് ചോദിച്ചു ഒരു സ്വഹാബി, എങ്ങനെ തങ്ങളുടെ സ്വഭാവം? അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവം, കാന ഖുലുഖുൽ ഖുർആൻ, തങ്ങളുടെ സ്വഭാവം ഖുർആനാണെന്നല്ലേ ആയിഷ ബിബിന്റെ മറുപടി. ഏറ്റവും മഹത്വമുള്ള ഭാര്യ സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ, ലോകത്തൊരു മഹാന്മാരും പറഞ്ഞിട്ടില്ലാത്ത അത്രയും വലിയ വലിയ മദ്ഹ് പറഞ്ഞ മഹദിയാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ. എപ്പോഴാ എങ്ങനെയാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് പ്രായം. ഹബീബായ തങ്ങൾ ഹിറയിൽ താമസിക്കുന്നു. ഹിറയിൽ നിന്നൊരു ദിവസം ഇറങ്ങി വരുന്നു. ഹിറയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഖദീജ ബിബിയോട് പറയണ്, ഖദീജയോട് പറഞ്ഞു, ജമ്മിലൂനി ഖദീജിനെ പൊതപ്പെട്ട് മൂട് ഖദീജ, എനിക്ക് പനിക്കൊന്നും ഞാനെന്തോ കണ്ടു പേടിച്ചു. വളക്കാൻ നിബന്ധനത്തിന് കേൾക്കണ പ്രസംഗം, ആ വിഷയമല്ല ഞാൻ പറയുന്നത്. ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വാഭാവികമായും ഒരു പെണ്ണ് ചോദിക്കല്. ഖദീജ ബി ആരാ? മക്കത്തെ ഏറ്റവും വലിയ പണക്കാരിയാ, മക്കത്തെ ഏറ്റവും വലിയ പൈസക്കാരിയാ. ആ നല്ല വീടും നല്ല തറവാടും നല്ല സന്തോഷമുള്ള ഖദീജബിന്റെ വീട്ടിൽ നിന്ന് മുത്തായ തങ്ങള് ഒരു 5-6 മാസം, ഹിറയെന്ന് പറഞ്ഞാൽ 5-6 കിലോമീറ്റർ മക്കന്ന് ദൂരെയാ, ആ ഹറമ ദൂരെയാണ്, അവിടെ പോയിട്ട് താമസിക്കണം, അവിടെ ഖദീജബി ഭക്ഷണം കൊണ്ടു കൊടുക്കുക. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കൊണ്ടു കൊടുക്കും. ഒറ്റ പ്രാവശ്യം താഴേക്ക് തങ്ങളെ വിളിച്ചില്ല. നിങ്ങൾ എന്തിനാ മനുഷ്യ ഈ കുന്നിന്റെ മേലെ കയറിയിരിക്കുന്നു എന്ന് ചോദിക്കുന്നില്ല. നമ്മളെ പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിന്റെ പേര് കുക്കാജെ. നമ്മുടെ പെണ്ണുങ്ങൾ നേരെ തങ്ങള് പറഞ്ഞില്ലേ, ഉപ്പ പോയിട്ട് കാട്ടു താമസിച്ചു. നമ്മളെ ഭർത്താക്കന്മാർ ആരെങ്കിലും പോയിട്ട് കാട്ടിൽ പോകണ്ട, റോട്ടിൽ വന്നിട്ട് വെള്ളം ചോദിച്ചാൽ പെണ്ണുങ്ങൾ പറയും ഉള്ളിക്കറി കുടിക്കുന്നു. റോട്ടിൽ വന്ന് വെള്ളം ചോദിച്ചാൽ പറയും ഉള്ളിക്കറി കുടിക്കുന്നു. ഇതിനാ മുറ്റത്തുനിന്ന് കുടിക്കുന്നു. നമ്മുടെ സാധാരണ ശൈലി പറയാ. ഇനി 5-6 മാസം അവിടെ പോയി താമസിച്ചിട്ട് രാത്രിയിൽ കണ്ടിട്ട് പേടിച്ചിട്ട് പാവല് വന്നിട്ട് പറയാണ്, ഞാൻ എന്തോ കണ്ടു പോടിച്ചിട്ട് പനിക്കണ ഖദീജ, പൊതപ്പെട്ട് മൂട് എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിലെ സാധാരണ പെണ്ണുങ്ങളെ സ്വഭാവം എന്താ പറയല്, നിങ്ങൾക്ക് കിട്ടിയാ പോരാന്ന് പറയണ്ട, കാട്ടുപോയിന്നാ കണ്ട പേടിക്കൂലേ? ഇല്ല, ഖദീജ ബീവി അത് പറയില്ല. ഖദീജ ബീവിക്ക് അത് പറയാൻ കഴിയില്ല. എന്താ ഖദീജ ബീവിക്ക് അത് പറയാൻ കഴിയൂല എന്ന് പറയാൻ കാരണം, ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ ഈ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിത സഖിയായി കൂടെ കൂട്ടിയത്, ഹബീബായ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിയത് അതും വലിയൊരു ആത്മീയതയുടെ ചിന്തയിലായിരുന്നു. കേരളത്തില് 1-2 വർഷം മുമ്പ് അഡാർ എന്നൊരു സിനിമ ഇറങ്ങി. അതിലെ ഒരു പാട്ടും, പാട്ടെന്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖദീജ ബിബിയെ തമ്മിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ് എന്റെ മേറ്റം. ഏതായാലും നിങ്ങൾ നോക്ക്, സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ ബിബിയെ പ്രണയിച്ചോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് ഖദീജയും, ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കടന്നു വന്നത്, സഹോദരങ്ങളെ, ദുനിയാവിലെ പ്രേമം പോലെയുള്ള ഒരു ചാവല്യമല്ല, മറിച്ച് ഏറ്റവും ഉദാത്തമായ ചിന്തയുടെ ആഗ്രഹത്തിന്റെ ഫലമാണ്. നോക്കൂ നിങ്ങൾ, ഖദീജ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് 40 വയസ്സ്. ഖദീജ ബിബിക്ക് ഭർത്താവ് 2 കഴിഞ്ഞു പോയി, മുമ്പിൽ മക്കളുമുണ്ട്. അറബികളിൽ അങ്ങനത്തെ കല്യാണം ഒരു പുതുമയല്ല. ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെ കെട്ടന്വേഷിച്ചിട്ട് ധാരാളം ആളുകൾ വരുന്നു.
ജീവിതം ഇവിടൊക്കെ ഉണ്ടാവും. ദഫിന് പണ്ട് അങ്ങനെ മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ ദഫ് മുട്ടുമ്പോ പാടുന്ന പാട്ടാ, ബീവി ഖദീജനെ കെട്ടു പറഞ്ഞെന്നേ വിവിധ രാജാക്കൾ എമ്പാടും എത്തുന്നേ, ബീവി അതൊക്കെ തള്ളിക്കളയുന്നേന്നൊക്കെ ദഫിന് കുട്ടികള് ചിലപ്പോൾ പാടിയിട്ടുണ്ടാവും. ഖദീജവിനെ കെട്ടൻ നേടിച്ചിട്ട് പലരും വന്നു. ഖദീജ ബീവിക്ക് കല്യാണത്തോട് താല്പര്യമില്ല, കച്ചവടം ഉഷാറാക്കാനാണ് ആഗ്രഹം താല്പര്യം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കച്ചവടം ഒന്ന് ഉഷാറാക്കാനാണ് ചിന്തിക്കുന്നത്. അപ്പൊ നല്ലൊരു മാനേജർ വേണം, വിശ്വസ്തനായ ഒരാള് വേണം. അന്വേഷിക്കുമ്പോഴാണ് അൽ അമീന് പണിയൊന്നുമില്ല, അങ്ങനെ ഒരാളെ പറ്റുന്നത്, അതിനേക്കാൾ വിശ്വസ്തനായ ഒരാള് മക്കത്ത് കിട്ടാനില്ല. അന്വേഷിച്ചിട്ട് ആളെ വിട്ടപ്പോ തങ്ങൾ അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിലല്ലേ മൂത്താപ്പാനോട് സഹായം ചോദിക്കുന്നു, ഈ വിഷയം മുശാവറ ചെയ്യുന്നു. അബൂ ത്വാലിബിന് നല്ല സമ്മതമാണ്. അങ്ങനെയാ ഖദീജ ബീവിന്റെ കച്ചവടത്തിന്റെ മാനേജർ പോസ്റ്റിലേക്ക് തങ്ങൾ അവരോധിക്കപ്പെടുന്നത്. ആദ്യം തന്നെ കിട്ടുന്ന പരിപാടി ഷാമിലേക്കുള്ള വലിയ ഒരു കച്ചവട സംഘത്തെ നയിക്കുന്ന പരിപാടിയാണ്. ഖദീജ ബീവിന്റെ വലിയൊരു കച്ചവടം പോവുകയാണ്. കച്ചവട സംഘം ഷാമിലേക്ക് പോയിട്ട് ഒന്ന് രണ്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് ആ കച്ചവട സംഘം തിരിച്ചെത്തിയിട്ട് ഖദീജ ബീവിന്റെ കച്ചവട ചരിത്രത്തിൽ ഏറ്റവും ലാഭമുള്ള ഒരു കച്ചവട സംഘമാണ് തിരിച്ചു വന്നത്. ഹബീബായ തങ്ങള് കണക്കും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് കഅബയുടെ അടുക്കലേക്ക് ഖദീജയോട് യാത്ര പറഞ്ഞിട്ടിറങ്ങിയതാ. കഅബ തവാഫ് ചെയ്തിട്ട് ബൂത്വാലിബിന്റെ വീട്ടിലേക്ക് പോകാൻ അപ്പോഴാണ് ഖദീജ ബീവിയുടെ മൈസറത്തെന്ന അടിമ ഈ കച്ചവട സംഘത്തിൽ അവരെ കൂടെ സഞ്ചരിച്ച ആളാ. ആ മൈസറത്ത് ഖദീജ ബീവിന്റെ റൂമിലേക്ക് വന്നിട്ട് ഖദീജ ബീവിയോട് പറയുന്ന സയ്യിദത്തെ, അജബൻ അജബാ, എന്തൊരത്ഭുതമാണ്, എന്തൊരത്ഭുതമാണ്. ഖദീജ ബീവി ചോദിക്കുന്ന എന്തത്ഭുതം, കച്ചവടത്തിന്റെ കാര്യമാണോ? കച്ചവടത്തിന്റെ കാര്യമല്ല, കച്ചവടത്തിന്റെ അമീറായ അൽ അമീന്റെ കാര്യമാ പറയുന്നത്. ഖദീജ ബീവി ചോദിക്കുന്ന എന്തേ അത്ഭുതം, ഒന്നുമല്ല, ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഷാമിലേക്ക് പോകുമ്പോഴും ഷാമിലെത്തിയിട്ടും തിരിച്ചു വരുമ്പോഴും നല്ല ചൂടുണ്ട് വെയിലുണ്ട്, ഞങ്ങളൊക്കെ ക്ഷീണിക്കുന്നു വെയില് കൊള്ളുമ്പോ. എന്നാൽ അൽ അമീന് മാത്രം വെയില് കൊള്ളുന്നില്ല, അൽ അമീന് മാത്രം കൂടുതൽ ക്ഷീണം അനുഭവിക്കുന്നില്ല. ആദ്യമൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല, പിന്നീട് നോക്കുമ്പോഴല്ലേ അൽ അമീൻ നിൽക്കുന്ന സ്ഥലത്ത് തലയുടെ മേൽഭാഗത്ത് മേഘത്തിന്റെ കഷ്ണം കൊട വിരിച്ച പോലെ തണൽ വിരിച്ചു നിൽക്ക. അൽ അമീൻ നടന്നാൽ മേഘവും നടക്കും, അൽ അമീൻ നിന്നാൽ മേഘം നിൽക്കും, അൽ അമീൻ എന്തെങ്കിലും ആവശ്യത്തിന് പിറകോട്ട് വന്നാൽ മേഘവും വരും. ഇത് അവിടെ എത്തുമ്പോഴും അവിടെ എത്തിയിട്ടും തിരിച്ചു വരുമ്പോഴും ഞങ്ങൾ കണ്ടുപോയി. ഖദീജ ബി അത്ഭുതത്തോടെ കേൾക്കാം മൈസറത്തിന്റെ വിവരണം. പിന്നെയും മൈസറത്ത് പറയുന്നു, സയ്യിദത്തെ അതുമാത്രമല്ല, ഞങ്ങളെ ഷാമിലെത്തിയപ്പോ അവിടെ ഞങ്ങളൊരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോ ഒരു മതപുരോഹിതൻ ഞങ്ങളെ സമീപിച്ചു, ഒരു മതപണ്ഡിതൻ ഞങ്ങളെ സമീപിച്ചിട്ട് അദ്ദേഹം ഈ അൽ അമീന്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് ഇങ്ങനെ നോക്കുന്ന ആവർത്തിച്ച് ആവർത്തിച്ച് നോക്കുകയാണ്. അൽ അമീന്റെ മുതുകിന്റെ ഭാഗത്തേക്കും അദ്ദേഹം സൂക്ഷിച്ച് നോക്കുകയാണ്. എന്നിട്ട് ഞങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു ഞങ്ങളോട്, നിങ്ങൾ ഏത് നാട്ടുകാരാ? ഞങ്ങൾ മക്കാരാണ്. അദ്ദേഹം നിങ്ങളെ കൂടെ അല്ലേ? അതെ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? മുഹമ്മദ്. വിളിപ്പേരെന്താണ്? അൽ അമീൻ. ഉപ്പ അബ്ദുല്ലാ, ഉമ്മ ആമിന റളിയല്ലാഹു അൻഹുമാ. അവര് മരണപ്പെട്ടു പോയി. ഉമ്മണ്ടോ? ഉമ്മ ഇല്ല, ആറു വയസ്സിൽ മരിച്ചു. ഉപ്പയോ? ഉപ്പ ഈ കുട്ടി രണ്ടു വയസ്സ് ഉമ്മാന്റെ പള്ളിയിലാകുന്ന സമയത്ത് ഉപ്പയും മരിച്ചുപോയി. ഉമ്മ ആറു വയസ്സിൽ മരിച്ചു, ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് എട്ടു വയസ്സിൽ മരിച്ചു. ഇപ്പൊ മൂത്താപ്പന്റെ സംരക്ഷണത്തിലാ. ഇത് ഞങ്ങൾ ഈ മതപണ്ഡിതനോട് തിരിച്ചു പറഞ്ഞപ്പോ ആ മതപണ്ഡിതൻ പറഞ്ഞു, ഇദാ വുലിദൽ മൗലൂദു ബിത്തിഹാമ ബൈന കതിഫൈഹി ശഹാമ കാനതു ലഹുൽ ഇമാമ ഇലാ യൗമിൽ ഖിയാമ. തിഹാമ എന്നാൽ പഴയ മക്ക, മക്കന്റെ പേരാ തിഹാമ. തിഹാമയിൽ ഒരു നബി വരാനുണ്ട്. ആ നബിയുടെ മുതുകിൽ ഖതുമുൻ നബുവത്തിന്റെ സീലുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ അഡ്രസ് വെച്ച് നോക്കിയാൽ ഈ ഇരിക്കുന്ന മഹാൻ ആഹുറു നബിയായി വരേണ്ട ആളാ. നിങ്ങളൊന്ന് സൂക്ഷിക്കണേ.
ആ മതപുരോഹിതൻ ഞങ്ങളോട് ഇത് പറഞ്ഞു വന്ന് ഖദീജ ബിബിയുടെ വീട്ടിൽ മുമ്പിൽ വന്നിട്ട് മൈസറത്തങ്ങ് പറഞ്ഞപ്പോ ഖദീജ ബിബിന്റെ കൽബിൽ അപ്പോഴാണ് ഒരു ചിന്ത. അൽ അമീന്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ ആ മതപുരോഹിതൻ പറഞ്ഞത് റെഡിയാ, ഒരു നബിയായി വരാനേറെ സാധ്യതയുള്ളയാളാണ് അൽ അമീൻ. ഈ അൽ അമീന്റെ ജീവിതത്തിലേക്കൊന്ന് കയറിപ്പറ്റാൻ കഴിഞ്ഞാൽ ശിഷ്ടകാല ജീവിതം, എന്റെ ശിഷ്ടകാല ജീവിതം അൽ അമീന്റെ ഹുദുമത്തിലാക്കാൻ പറ്റിയാൽ അല്ലാഹുവേ, മക്കയിലും പരിസരങ്ങളിലുമുള്ള എന്റെ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സാമ്രാജ്യം അൽ അമീന്റെ ഹുദുമത്തിലും മതപ്രവർത്തനത്തിലും ഒന്ന് ചെലവാക്കാൻ പറ്റിയാലോ. അപ്പോഴാ ഖദീജ ബീവിന്റെ കൽബിലാ ചിന്ത കയറുന്നത്. സഹോദരങ്ങളെ, ആ ചിന്ത വന്ന ഉടനെ ഖദീജ ബീവ് റളിയല്ലാഹു അൻഹാള പറഞ്ഞിരിക്കുന്നു, ഹബീബായ തങ്ങളോട് സംസാരിച്ചപ്പോ തങ്ങളതാ അബൂ ത്വാലിബിലേക്ക് വിഷയം കൈമാറുന്നു. അബൂ ത്വാലിബിനും വലിയ റാഹത്താകുന്നു. കല്യാണം നടക്കുന്നു. നിങ്ങൾ നോക്ക്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സ്, ഖദീജയ്ക്ക് 40 വയസ്സ്. റളിയല്ലാഹു അൻഹാ കല്യാണം നടന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 15 കൊല്ലമായി താമസിക്കുന്നു. തങ്ങളുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും ഒക്കെ അറിയാം, തങ്ങളുടെ സ്വഭാവം അറിയാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ ഹിറയിൽ നിന്ന് മലയിറങ്ങി വന്നിട്ട് എന്നെ പുതപ്പിട്ട് മൂടു ഖദീജ, ഞാൻ എന്തോ കണ്ടു പേടിച്ചു എന്ന് പറയുമ്പോ, അതുകൊണ്ട് തന്നെ ഖദീജ ബീബി അലോസരപ്പെടുത്തുന്നില്ല, വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറയുന്നില്ല. പുതപ്പിട്ട് മൂടിയിട്ട് ഹബീബായ തങ്ങൾ ആശ്വസിപ്പിച്ചുകൊണ്ട് ഖദീജ പറയുന്ന കല്ല, വല്ലാഹി ലാ യുഹ്ദീക്കല്ലാഹു അബദാ, ആശ്വാസത്തിന്റെ വാക്ക് കൈപിടിച്ചുകൊണ്ട് പറയുന്നു, തങ്ങൾ പേടിക്കണ്ട, അൽ അമീൻ ഭയപ്പെടണ്ട, അല്ലാഹ് ഒരിക്കലും അൽ അമീനെ സങ്കടത്തിലാക്കൂല. ആശ്വാസ വാക്ക് പറഞ്ഞിട്ട് പിന്നെ ഹബീബായ തങ്ങളെ മദ്ഹാണ് ഖദീജ ബീവി പറയുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ്. സഹോദരങ്ങളെ, നബുവത്തിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ ഹബീബായ തങ്ങളുടെ കാതിലേക്ക് കേട്ട തങ്ങളെ മദ്ഹ്, ലോകത്തുള്ള സകല സൃഷ്ടികളും സന്തോഷിച്ച മദ്ഹ്, ആദ്യമായി പറഞ്ഞത് സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയാണ് ഖദീജ ബീബി തങ്ങളോട് പറയുന്നത്. ഹബീബായ തങ്ങളോട് പറയുന്ന അൽ അമീൻ, തങ്ങൾ സങ്കടപ്പെടണ്ട, അല്ലാഹേ ദുഃഖിപ്പിക്കൂല, സങ്കടത്തിലാക്കൂല. എന്താ കാരണോ? ഇന്നക ലതസ്ലു റഹിം വതഹ്മിലുൽ കല്ല വതക്സിമിൽ മഅദൂം, തങ്ങള് കുടുംബ ബന്ധം ചേർക്കുന്ന ആളാ. തങ്ങളുടെ മദ്ഹ്, തങ്ങളുടെ ബഹുമാനം പറയലല്ലേ, തങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്, തങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളോ, ഒന്നുമില്ലാത്ത ആളുകൾക്ക് വല്ലതും ഉണ്ടാക്കി കൊടുക്കാൻ പാടുപെട്ട് പണിയെടുക്കുന്ന ആളോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു. സഹോദരങ്ങളെ, അത് പറയാൻ പിന്നെയും ചില കാരണങ്ങൾ ഉണ്ടാകാം. ഖദീജ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് അറിയുന്ന ധാരാളം കാരണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തെ ഒന്ന് ശരിക്ക് പഠിച്ചാൽ തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിച്ച് വർദ്ധിച്ച് വരാൻ അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. നോക്ക് നിങ്ങള്, ഹബീബായ തങ്ങൾ പാവപ്പെട്ടവരെ സഹായിച്ചു, ഹബീബായ തങ്ങൾ കുടുംബ ബന്ധങ്ങൾ നന്നായിട്ട് പരിഗണിച്ചു. ഏതെങ്കിലും ഒരു മൂലയിൽ പരിഗണിക്കപ്പെടേണ്ടവരെങ്കിൽ പരിഗണിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹ്. മക്കയിൽ നല്ലൊരു കല്യാണം നടക്കുക, സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ നല്ലൊരു കല്യാണം നടക്കുന്ന ആ കല്യാണത്തിൽ മക്കയിൽ ധാരാളം ആളുകൾക്ക് വലിയ സന്തോഷം നൽകുന്ന കല്യാണം. കല്യാണം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ സന്തോഷം എന്താ? ഭക്ഷണം കിട്ടും, അങ്ങനെ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുക. മക്കയിൽ അന്ന് പ്രത്യേകത, അൽ അമീന്റെ കല്യാണത്തെ അത്ര പ്രസക്തി പോലെ, കാരണം സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. എന്നാൽ മഹദിയായ ഖദീജ ബീവി അന്നത്തെ വേൾഡ് മാർക്കറ്റായ ശാമിലെ കച്ചവടം നിയന്ത്രിക്കുന്ന പെണ്ണാണ്.
ആ ഖദീജ ബിബിന്റെ വീട്ടില് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. കല്യാണത്തിന് എല്ലാവരും നല്ല ക്ഷണമുണ്ട്. അങ്ങനെ എല്ലാവരും വന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കല്യാണത്തിന്റെ സദ്യ കഴിക്കുകയാണ്. നിക്കാഹൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് സഹോദരങ്ങളെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് VIP കളും VVIP കളും സാധാരണക്കാരും അവരിലും സാധാരണക്കാരെല്ലാവരും പലരുമുള്ള സദസ്സാണ്. തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബിബിന്റെ വീട്ടിന്റെ പൂമുഖത്ത് അതാ കല്യാണത്തിന്റെ സന്തോഷം നോക്കിയിട്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മുത്താപ്പയെ അബൂ ത്വാലിബും അബൂ ലഹബൊക്കെ ഉണ്ട്. മറ്റൊരു ഭാഗത്ത് ഹംസയുണ്ട്, അബ്ബാസുണ്ട്, റളിയല്ലാഹു അൻഹുമാ. അവര് മുത്താപ്പമാരാണ്. കുടുംബക്കാരെല്ലാവരുണ്ട്, ഭാര്യ വീട്ടുകാരുണ്ട്. നല്ല സന്തോഷമുള്ള സമയമാണ്. തങ്ങള് കല്യാണത്തിന്റെ കാര്യം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഖദീജ ബീവിയാണെങ്കിലോ കല്യാണ പെണ്ണായിട്ട് മണവാട്ടിയായിട്ട് നല്ല വസ്ത്രം ധരിച്ച് വീട്ടിന്റെ ഉള്ളിൽ ഏറ്റവും നല്ല തോഴിമാർക്കൊപ്പി അടുത്ത് അവരും വീട്ടിന്റെ ഉള്ളിൽ സന്തോഷിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കല്യാണ കൗതുകം നോക്കുന്നതിന്റെ ഇടയിലാണ് കല്യാണത്തിന്റെ പന്തലിന്റെ പ്രധാന കവാടത്തിലൂടെ പെട്ടെന്നൊരു കോലം കയറി വരുന്നത്. പ്രായമുള്ളൊരു പെണ്ണുങ്ങളാണ്, നല്ലതല്ലാത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ഇടയിലൊക്കെ പിഞ്ഞിപ്പോയ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. വളരെ ക്ഷീണിതയായ ഒരു പ്രായമുള്ള ഉമ്മയാണ്. സ്കിന്നുകൾക്ക് ചുളിവ് ബാധിച്ച് മടങ്ങിപ്പോയ, കണ്ണുകള് കുഴിയിലിറങ്ങിപ്പോയ, കവളൊട്ടിപ്പോയ പാവപ്പെട്ട മെലിഞ്ഞുണങ്ങിയ ഒരു പെണ്ണുങ്ങള്. കാലിൽ ചെരുപ്പില്ല, കാലെടുത്തു വെക്കുന്ന സ്ഥലത്ത് രക്തത്തിന്റെ പാട് കാണുന്നുണ്ട്. കാലെവിടെയോ വെച്ച് തട്ടിയ ലക്ഷണമുണ്ട്. ഈ പ്രായമുള്ള ഉമ്മ കല്യാണ പന്തലിലേക്ക് കയറിയപ്പോ ആരും ഈ ഉമ്മയെ ശ്രദ്ധിക്കുന്നില്ല, ആരും പരിഗണിക്കുന്നില്ല. എങ്ങോട്ടിനും നീങ്ങണമെന്നറിയാതെ വിഷണ്ണയായി പരിഭ്രമിച്ച് നിൽക്കുകയാണ് ഈ പ്രായമുള്ള ഉമ്മ. അപ്പോഴാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് ഈ ഉമ്മയുടെ മുഖത്തുടക്കുന്നത് മുത്തായ തങ്ങൾക്ക് എവിടെയോ കണ്ടു മറന്നതുപോലെ പെട്ടെന്ന് ഓർമ്മ വന്നു. ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് ഈ കല്യാണ പന്തലിലൂടെ ആളുകൾക്കിടയിലൂടെ അങ്ങ് നടന്നിട്ട് ഈ പരിഭ്രമിച്ചു നിൽക്കുന്ന പ്രായമുള്ള ഉമ്മാന്റെ കൈ പിടിച്ച് നെഞ്ഞോട് ചേർത്തിട്ട് വിളിച്ചു, ഉമ്മാ, പുതിയാപ്പിളയായ അൽഅമീനായ തങ്ങൾ ഉമ്മ എന്ന് വിളിച്ചപ്പോ, മണവാളൻ ഉമ്മ എന്ന് വിളിച്ചപ്പോ പരിസരത്തുള്ള ആളുകളൊന്ന് ശ്രദ്ധിച്ചു. ഈ അൽഅമീന്റെ ഉമ്മ 19 കൊല്ലം മരണപ്പെട്ടു പോയ ആമിനെ ആ വഹബിന്റെ മകള് കല്യാണ ദിവസം പിന്നിടുന്ന ആ ഉമ്മ വന്നത് ആളുകൾ അത്ഭുതത്തോടെ നോക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പരിഗണിച്ചില്ല. തങ്ങൾ ഈ പ്രായമുള്ള ഉമ്മന്റെ കൈ പിടിച്ചിട്ട് നേരെ വീട്ടിന്റെ പൂമുഖത്തേക്ക്, ഖദീജ ബിബിന്റെ വീട്ടിന്റെ പൂമുഖത്തേക്ക് കയറിയിട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് നോക്കി വിളിച്ചു, ഖദീജ. അധികാരമുള്ള സ്വരം കേട്ടപ്പോ താൻ ഏറ്റപ്പെട്ട തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിക്കാഹ് കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ തന്നെ വിളിക്കുന്ന ശബ്ദം കേട്ടപ്പോ തോഴിമാർക്കിടയിൽ നിന്ന് ഖദീജ ബിബി ഓടി വന്നിട്ട് ചോദിക്കുന്ന, അൽഅമീൻ എന്നെ വിളിച്ചോ? വിളിച്ചു ഖദീജ. അപ്പോഴാ ഖദീജ ബി കാണുന്നത് അൽഅമീന്റെ കൈ ഒരു പെണ്ണുങ്ങളുടെ കൈ പിടിച്ചിട്ടുണ്ട്. അൽഅമീനെ ആരാണി ഉമ്മ, ആരാണി പ്രായമുള്ള ഉമ്മ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖദീജ, ആളെ മനസ്സിലായിട്ടില്ല അല്ലേ? ഇല്ല. ഇതാണ് 2 വയസ്സുവരെ എനിക്ക് മുലയൂട്ടി തന്ന, 4 വയസ്സുവരെ എന്നെ പൊറ്റി വളർത്തിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഹലീമ. വളർത്തുമ്മയാ പോറ്റുമ്മയാ കല്യാണത്തിന് വന്നത്. ഒരു കൂട്ടം ചോദ്യം ഇങ്ങനെ ചോദിക്കാൻ മനസ്സിൽ വരുന്നുണ്ട്. ഉമ്മ എവിടെ താമസിക്കുന്നത്? ഉമ്മാന്റെ അവസ്ഥ എന്താണ്? എന്തൊരു കോലമാണുമ്മ, എന്തൊരവസ്ഥയാണിത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അങ്ങ് ചോദിച്ചപ്പോ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹാ ഹബീബായ തങ്ങളോട് പറയുന്നു, മോനെ, 2 മലകൾക്കപ്പുറമാ താമസിക്കുന്നത്. ഭർത്താവ് രോഗിയായി കിടപ്പില്ല, മക്കൾക്കൊന്നൊരു പണിയുമില്ല, എന്റെ കുടുംബം മുഴുവൻ പട്ടിണിയിലാണ്. നാട്ടുകാരേകദേശം പാവങ്ങളാണ്, പണിയില്ല, കൂലിയില്ല, വേലയില്ല, ഒന്നുമില്ല. ഏറ്റവും പാവപ്പെട്ട കുടുംബം, സാധുവായ കുടുംബം എന്റേതാണ്, ഒന്നുമില്ല. ചെറുപ്പകാലത്ത്
കാലത്ത് യൗവനത്തിന്റെ സമയത്ത് മുലകുടി പ്രായമുള്ള മക്കളുണ്ടാകുമ്പോ നാട്ടിൻപുറത്ത് വന്നിട്ട് കുട്ടികളെ ദത്തെടുത്തിട്ട് മുല കൊടുത്തിട്ട് പോറ്റാറുണ്ട്. ഇപ്പൊ അതിന് കഴിയില്ലല്ലോ, മറ്റു പണിയൊന്നുമില്ല. പൊന്നുമോനെ, ഞാൻ നാട്ടിൻപുറത്തേക്ക് അങ്ങനെ വരാറില്ല. എന്റെ അയൽവാസികളും നാട്ടുകാരുമായ ചില ആളുകൾ മക്കത്തെ അങ്ങാടിയിലും മറ്റുമൊക്കെ വന്നിട്ട് തിരിച്ചു വന്നവർ അവരെന്നോട് എന്റെ സങ്കടം പറഞ്ഞിട്ട് പറഞ്ഞു, ഹലീമ, 10-20 കൊല്ലം മുമ്പ് നീ മുല കൊടുത്ത് പോറ്റിയ ഒരു മോനില്ലേ, അൽ അമീൻ, അബ്ദുൽ മുത്തലിബിന്റെ മരണപ്പെട്ടു പോയ മകൻ, അബ്ദുല്ലാന്റെ മകൻ, അൽ അമീൻ എന്ന് വിളിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മോന്റെ മംഗലമാണിന്ന ദിവസം അദ്ദേഹത്തിന്റെ പത്നി പദത്തിൽ കടന്നു വരുന്നത്. മക്കയിലെ ഏറ്റവും വലിയ പണക്കാരിയായ ഖദീജയാണ്. അവിടെ കല്യാണത്തിന് വലിയ സദ്യയ്ക്ക് ഒരുക്കിയിട്ടുണ്ട്, ആളുകൾക്കൊക്കെ ക്ഷണമുണ്ട്. നീ ഒന്ന് പോയാൽ, നിങ്ങളൊന്ന് ആ കല്യാണത്തിന് പോയാ മുഹമ്മദ് പരിഗണിച്ചാ നിങ്ങൾക്ക് ഒരു ഭക്ഷണം കിട്ടാതിരിക്കൂല, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതിരിക്കില്ല. മുഹമ്മദ് മനസ്സ് വെച്ചാൽ, അൽ അമീൻ ഒന്ന് ശരിക്കൊന്ന് മനസ്സ് വെച്ചാൽ, നിങ്ങളെ പരിഗണിച്ചാൽ ഒരു നേരത്തെ ഭക്ഷണം വീട്ടിലേക്ക് കൊണ്ടുവരാനും പറ്റിയേക്കും. നിങ്ങളൊന്ന് പോയി നോക്കിയപ്പോ എന്റെ സങ്കടമറിയുന്ന അയൽവാസികളും എന്റെ നാട്ടുകാരും ഈ മക്കയിലെ ടൗണിലൊക്കെ വന്നിട്ട് തിരിച്ചു പോകുന്നവരെന്നോട് വിവരം പറഞ്ഞപ്പോ, പൊന്നുമോനെ, ഉള്ളതിലെ ഏറ്റവും നല്ല വസ്ത്രമാണ് ഞാൻ അണിഞ്ഞത്. മനഃപൂർവ്വം നിന്റെ കല്യാണം മോശമാക്കാൻ ഈ കോലം കെട്ട കോലം കെട്ടി വന്നതല്ല. ഉള്ള വസ്ത്രത്തിൽ ഏറ്റവും നല്ലത് ആ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. എനിക്ക് കാലിലണിയാൻ ചെരുപ്പില്ല. ഒരു കല്ല് കയറി മറിയുന്നതിന്റെ ഇടയില്, മല കയറി ഇറങ്ങുന്നതിന്റെ ഇടയിൽ ഒരു കൽച്ചീള് കാലിൽ തറച്ചിട്ടാണ് രക്തം പൊടിയുന്നത്. പൊന്നുമോനെ, ഈ വലിയ സന്തോഷമുള്ള നിന്റെ സമയം, നിന്റെ ഭാര്യ വീട്ടുകാരും കുടുംബക്കാരും ധാരാളം പണക്കാരും അല്ലാത്തവരുമുള്ള ഈ സദസ്സില് ഒരു പ്രച്ഛന്ന വേഷം പോലെ പാവപ്പെട്ട ഞാൻ കോലം കെട്ട കോലത്തിൽ നിന്റെ കല്യാണത്തിന് വന്നത്. പൊന്നുമോനെ മനസ്സിന് സങ്കടപ്പെടുത്തുന്നുവെങ്കിൽ പറയാൻ മടിക്കണ്ട, ഉമ്മ തിരിച്ചു പോകാ. ഇതും പറഞ്ഞ് ഹലീമ ബീബി റളിയല്ലാഹു അൻഹയുടെ കണ്ണങ്ങ് നനഞ്ഞിട്ട് ധാരധാരയായി കണ്ണുനീരങ്ങ് ഒഴുകുമ്പോ ആപ്പിൾ പൂ പോലെ മൃദുലമായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൊണ്ട് ആ കവിൾത്തടത്തിലൂടെ അരിച്ചിറങ്ങുന്ന കണ്ണീർ കണങ്ങൾ ഒപ്പിക്കൊടുത്തിട്ട് തങ്ങള് പറയുന്നു, എന്റെ ഞരമ്പിൽ ഓടുന്ന രക്തം ഉമ്മാന്റെ മുലപ്പാലിന്റെ അംശമുള്ള രക്തമാണ്. അവിടുത്തെ എന്റെ കല്യാണത്തിന് വന്നത് എനിക്ക് സന്തോഷമാണ്. ഒരിക്കലും അങ്ങനെ പറയരുത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉമ്മാനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്ന അങ്ങനെ പറയരുത്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയിലേക്ക് ഹബീബായ തങ്ങൾ തിരിഞ്ഞിട്ട് ഖദീജ ബീബിയോട് പറയുന്നു, ഖദീജ, ഉമ്മക്ക് വയറു നിറച്ച് ഭക്ഷണം കൊടുക്കൂ. ഖദീജ, ഉമ്മക്ക് കുളിക്കാൻ സൗകര്യം കൊടുക്കൂ. ഖദീജ, ഉമ്മക്ക് നല്ലൊരു വസ്ത്രം അണിയിച്ചു കൊടുക്കൂ. ഖദീജ, ഭർത്താവിന്റെ ഉമ്മയെ കിട്ടിയ സന്തോഷത്തിൽ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഹബീബ ഹലീമ ബീബിയും പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയിട്ട് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തു. എത്ര നാടുകളായെന്നോ ഹലീമ ബീബി റളിയല്ലാഹു അൻഹ വയറ് നിറച്ചൊന്ന് ഭക്ഷിച്ചിട്ട് കണ്ണുനീരൊഴുകുന്നു കൂടെ ഭക്ഷണം കഴിക്കുന്നു. സഹോദരങ്ങളെ, ഭക്ഷണം കഴിച്ചിട്ട് ഖദീജ ബീവി കുളിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ഭർത്താവിന്റെ ഉമ്മ കുളിച്ചു വന്നപ്പോ താൻ കല്യാണത്തിന് വാങ്ങിവെച്ച വസ്ത്രങ്ങളിൽ വില കൂടിയ വസ്ത്രങ്ങളിൽ ഒരു വസ്ത്രമെടുത്ത് ഭർത്താവിന്റെ വളർത്തുമ്മയായ ഹലീമത്തു സഅദിയക്ക് അണിയിച്ചു കൊടുക്കുന്നു. പുതിയ വസ്ത്രം ധരിച്ചപ്പോ, നന്നായൊന്ന് കുളിച്ചപ്പോ, വയറു നിറച്ച് ഭക്ഷണം കഴിച്ചപ്പോ ആ ഒട്ടിയ കവിളുമൾക്കൊരു തുടിപ്പ് വന്നതുപോലെ, കുഴിയിലിറങ്ങിയ കണ്ണുകൾക്കും ഒരു തിളക്കം വന്നതുപോലെ തിരിച്ചിറങ്ങുന്നു ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ. ഖദീജ ബീബിയും കൂട്ടി മകന്റെ ഭാര്യ കയ്യും പിടിച്ചിട്ട് പൂമുഖത്തേക്ക് വന്നിട്ട് ഹബീബായ തങ്ങളോട് പറയുന്നു, മോനെ, ഉമ്മക്ക് തിരിച്ചു പോകണം.
വീട്ടില് ഭക്ഷണം കിടക്കാതെ രോഗിയായിട്ട് ബാപ്പ കിടക്കുന്നുണ്ട്. ഭർത്താവിന്റെ മുലകുടിയിലുള്ള ബാപ്പയല്ലേ, അവർക്ക് എന്തെങ്കിലും കിട്ടണം. പൊന്നുമോനെ തിരിച്ചു പോകാതിരുന്നുകൂടാ, പോകുമ്പോ അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊണ്ടുപോകാനുണ്ടാകുമോ? പ്രയാസമില്ലെങ്കിൽ ഒരല്പം ഭക്ഷണം കിട്ടുമോ? മക്കൾക്കും ഭർത്താവിനും കൊടുക്കാനാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദ്യം ചോദിച്ചപ്പോ തങ്ങളെ കൽബൊന്ന് കത്തിപ്പോയി. ഹബീബായ തങ്ങൾ ഖദീജ ബീവിയോട് ചോദിക്കുന്നു, ഖദീജ ഉമ്മ കല്യാണം അറിഞ്ഞു വന്നതാണ്, കല്യാണ സമ്മാനമായി ഉമ്മാക്ക് വല്ലതും കൊടുക്കണ്ടയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് ചോദിച്ചപ്പോ ഖദീജ ബീവി വളരെ കുസല്യാതെ കൂളായിട്ട് പറയാണ്, അമീനെ എന്നോടെന്ത് ചോദിക്കാനാ, ഞാനെന്തു പറയാനാ, അങ്ങക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോളൂ. ഇതങ്ങ് പറഞ്ഞപ്പോ തങ്ങളെ മുഖത്തൊരു ഭാവപ്പകർച്ച വന്നുപോയോ? തങ്ങളെ മുഖത്ത് സങ്കടം നിഴലിച്ചു പോയോ? ഹബീബായ തങ്ങൾ തലകുലൽപ്പം താഴ്ത്തി ഖദീജയോട് ചോദിക്കുകയാണ്, ഖദീജ ഞാനവിടൊന്ന് കൊടുക്കാനാ, ഞാനൊരു പരമദരിദ്രനല്ലേ, എനിക്കൊന്നുമില്ലല്ലോ ഖദീജ, ഞാനവിടൊന്ന് കൊടുക്കാനാ? ഈ ചോദ്യം ഖദീജ പ്രതീക്ഷിച്ചിരുന്നില്ല. ഖദീജ ബീവിന്റെ തൊണ്ടയിടറിപ്പോയി, ഖദീജ ബീവിന്റെ കണ്ണു നനഞ്ഞു പോയി. ഹബീബായ തങ്ങളോട് ഖദീജ ബീവി പറയുന്ന, അമീനേ ഇനി മേലിൽ അങ്ങനെ പറയാൻ പാടില്ല, ഒന്നുമില്ലാത്തവനാണെന്ന് ഒരാളോടും പറയാൻ പാടില്ല. ഞാൻ എന്റെ മനസ്സും ശരീരവും മാത്രമല്ല, ഈ മക്കയിലും പരിസരങ്ങളിലുമുള്ള എന്റെ സാമ്പത്തിക സാമ്രാജ്യം മുഴുവനും ഞാൻ അങ്ങക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ അതിൽ ഇടപാട് നടത്തുമ്പോ, ഞാൻ കൈകാര്യം ചെയ്യുമ്പോ, ഞാൻ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോ അങ്ങയുടെ സമ്മതമെടുക്കും. അതേ സമയത്ത് അങ്ങൊരാൾക്ക് കൊടുക്കുമ്പോ വാങ്ങുമ്പോ ഇടപാട് നടത്തുമ്പോ ഞാൻ അറിയേണ്ടതില്ല, എന്നോട് ചോദിക്കേണ്ടതില്ല. ഒരേ കറ തെങ്ങുന്തോപ്പല്ല കവുങ്ങുന്തോപ്പല്ല, ഉള്ളതും മുഴുവനും സമർപ്പിക്കുന്നു. മഹദി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ തങ്ങളെ ചോദിക്കുക, ഖദീജ എന്നാലും തങ്ങളെ ചോദിക്കുക, ഖദീജ ഉമ്മാക്കൊരു 40 ആടുകളെ കൊടുക്കാമോ? ഹലീമ ബീവിക്ക് ഒരു 40 ആടുകളെ കൊടുത്തൂടെ നമുക്ക് അന്നത്തെ സമ്പത്താ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ പറയുന്ന എന്തിനാണ് അമീൻ 40 ആടുകളെ നിശ്ചയിക്കുന്നത്? ഒരു ചെരുവ് കാണിച്ചിട്ട് പറയുന്ന, ആ ഭാഗത്ത് കുറച്ച് ആട്ടുംപറ്റങ്ങൾ ഉണ്ടല്ലോ, അവയെ മൊത്തത്തിൽ നമുക്ക് ഉമ്മക്ക് കൊടുക്കാം. ആടിനെ അറുത്ത് ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു വേലക്കാരനെ കൊടുക്കാം, ആടിനെ മേയ്ക്കുന്ന ഒരു ആട്ടിടയനെയും കൊടുക്കാം. അങ്ങക്ക് സന്തോഷമായോ? തങ്ങളെ കൽബങ്ങ് സന്തോഷിക്കാൻ തുടങ്ങി. ഹബീബായ തങ്ങൾ പിന്നെയും പറയുന്നു, ഖദീജ കാലിൽ ചെരുപ്പ് പോലുമില്ലാതെ ഉമ്മ വന്നതല്ലേ, കാലതാ പൊട്ടിയിട്ട് രക്തം പൊടിയുന്നുണ്ടല്ലോ, ഉമ്മാന്റെ കാല് വേദനിക്കുന്നു, തിരിച്ചു നടക്കുന്നതെങ്ങനെ? ഉമ്മാക്കൊരു വാഹനം ഏർപ്പാടാക്കി കൊടുക്കണ്ടേ നമുക്ക്? അൽ അമീനെ അങ്ങല്ലേ പറഞ്ഞത്, അവിടുത്തെ രക്തം ഉമ്മാന്റെ മുലപ്പാലിന്റെ അംശമുള്ള രക്തമാണെന്ന്. അവിടുത്തെ ഉമ്മ നമ്മളെ ഉമ്മല്ലേ, ഉമ്മമാരുടെ അഭിമാനം, മക്കളെ ഇസ്സത്തല്ലേ. അതുകൊണ്ട് എന്റെ അറബികളുടെ കൂട്ടത്തിൽ വലിയ വലിയ VVIP കൾ ഉപയോഗിക്കുന്ന മെർസിഡീസ് വാഹനമായ ചുവന്ന ഒട്ടകം, ആ ചുവന്ന ഒട്ടകങ്ങളിൽ ഒരൊട്ടകത്തെ തന്നെ അവിടുത്തെ ഉമ്മാക്ക് കല്യാണ സമ്മാനമാക്കാ. ഒട്ടകത്തെ നിയന്ത്രിക്കുന്ന ഒട്ടകത്തിന്റെ കടിഞ്ഞാട് പിടിക്കുന്ന ഒരൊട്ടകക്കാരനെയും കൊടുക്കാം. സന്തോഷമായോ? ഹബീബായ തങ്ങളോടും ഖദീജ ബീവിന്റെ ചോദ്യമാണ്, അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറുൻ അലാ നൂർ അന്ത ഇക്സീറുൻ വഗാലി അന്ത മിസ്ബാഹു സുദൂർ യാ നബി സലാം അലൈക്കും. സൂര്യനും ചന്ദ്രനും തോറ്റുപോകുമാ പരിശുദ്ധമായ മുഖകമലങ്ങൾ കണ്ടാൽ. ഹബീബായ തങ്ങളെ വജഹങ്ങ് കത്തി പ്രകാശിക്കാൻ തുടങ്ങി.
മുത്തായ തങ്ങളെ മനസ്സിന് വലിയ സമാധാനമായി. ഈ ചർച്ച അവിടെ നടക്കുമ്പോ ഹലീമ ബിബി റളിയല്ലാഹു അൻഹാ മകന്റെയും മകന്റെ ഭാര്യയുടെയും വലിയ സമ്മാനം കണ്ടപ്പോ ഹലീമ ബിബി റളിയല്ലാഹു അൻഹയുടെ വിതുമ്പി വിതുമ്പി കരച്ചിൽ കേൾക്കുന്നു. മുത്തായ തങ്ങള് ചോദിക്കുന്നു, ഉമ്മെന്തിനാ കരയുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടത്? ഉമ്മെന്തിനാ കരയുന്നത്? കരയണ്ട. ഹലീമ ബിബി പറയുന്നു, പൊന്നുമോനെ എന്റെ കൽബ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, എന്റെ കൽബ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഒരു നേരത്തെ പഴയ കാലത്ത് യൗവനത്തിന്റെ സമയത്ത് കുട്ടികളുള്ളപ്പോ മുല കൊടുക്കാൻ പല കുട്ടികളെയും കൊണ്ടുപോയി മുല കൊടുത്തിട്ട് അതിന് കൂലി വാങ്ങിയിരുന്നു. മറ്റു കുട്ടികളെ കൊണ്ടുപോയി വളർത്താറുമുണ്ട് മറ്റു സമയങ്ങളിൽ. പക്ഷെ പിൽക്കാലങ്ങളിൽ അവരും എന്നെ തിരിച്ചറിയാൽ അറിയൂല, അറിഞ്ഞാൽ അറിഞ്ഞ ഭാവം നടിക്കൂല. എനിക്കറിയാമായിരുന്നു ജീവിതത്തിൽ ഇത്രയും കാലം നീ സങ്കടത്തിലായിരുന്നു, ഇന്നാണ് നീ നില മെച്ചപ്പെടുത്തുന്നത് ഭാര്യയുടെ സമ്പത്തിലൂടെ. ആ ദിവസം തന്നെ ഒരു അവശകുനം പോലെ കോലം കെട്ട കോലത്തിൽ ഞാൻ കടന്നു നിന്റെ നിക്കാഹിന്റെ വേദിയിൽ വന്നിട്ട് ധാരാളം പണക്കാരും വലിയ വലിയ കോടീശ്വരന്മാരൊക്കെ ഉള്ള ഈ സദസ്സിൽ, ഭാര്യ വീട്ടുകാരുള്ള സദസ്സിൽ വേണമെങ്കിൽ എന്റെ മോനെന്നെ അവഗണിക്കാമായിരുന്നു, കണ്ടില്ലെന്ന് നടിക്കാമായിരുന്നു. ഇന്നൂറുകണക്കായ ആളുകളെ മുമ്പെന്ന് എന്റെ പൊന്നുമോൻ ഇറങ്ങി വന്നിട്ട് എന്റെ മനസ്സിലായ ഉടനെ വന്ന് എന്റെ കൈ പിടിച്ചിട്ട് നെഞ്ഞോട് ചേർത്തിട്ട് ഉമ്മാന്ന് വിളിച്ചില്ലേ? എന്റെ പൊന്നുമോനെ അല്ല ഒരിക്കലും സങ്കടത്തിലാക്കൂല. മാത്രമല്ല, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാ വലിയ ഖൈറ് എന്ന് കരുതിയിട്ട് വീട്ടുനിറങ്ങിയവളാണ് ഞാൻ. ചെരുപ്പില്ലാതെ വീട്ടുനിറങ്ങിയവൾ, കീറിയ വസ്ത്രം ധരിച്ച് വീട്ടുനിറങ്ങിയവൾ. തിരിച്ചു പോകുന്നത് എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. നൂറും കണക്കായ ആട്ടിൻപറ്റങ്ങളും ആട്ടിനെ മേയ്ക്കുന്ന ഒരാട്ടിടയനും ആടിനകത്ത് ഭക്ഷണം പാകം ചെയ്യുന്ന എത്ര ഒരു വേലക്കാരൻ, ഇതിനെല്ലാറ്റിന്റെയും നടുക്ക് അറബികളെ വലിയ പണക്കാർ ഉപയോഗിക്കുന്ന ചുവന്ന ഒട്ടകം, ആ വലിയ വാഹനത്തിന്റെ മേലെ ഒട്ടകക്കട്ടിൽ എന്നെ കയറ്റിയിരുത്തിയിട്ട് ഒട്ടകക്കാരൻ ഒട്ടകത്തിന്റെ കടിഞ്ഞാട് പിടിച്ച എന്റെ നാട്ടിലേക്ക് ഏറ്റവും വലിയ പണക്കാരിയായി തിരിച്ചു പോകുന്ന രംഗം എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. എത്ര ചിന്തിച്ചിട്ടും എനിക്ക് തസവ്വുറാകുന്നില്ല. ഖദീജ ബിബിന്റെ മുമ്പിൽ നിന്ന് ഹലീമ ബിബി അങ്ങ് കരയുന്നു, സഹോദരങ്ങളെ അന്ന് തുടങ്ങിയ സദഖ മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ. അതാ മക്കത്തെ ഖുറൈശികൾ പറയുന്നു, മക്കത്തെ ഖുറൈശികൾ പറയുന്നു, നീ ഖദീജക്ക് എന്ത് പറ്റിപ്പോയി, ഖദീജക്ക് എന്ത് പറ്റിപ്പോയി, എത്ര പൈസക്കാരവളെ കിട്ടും, വലിയ പണക്കാരിയല്ലേ, തറവാട്ടുകാരിയല്ലേ, തറവാടൊക്കെ മഹിമയുള്ളതാണെങ്കിൽ അൽഅമീന് പാവല്ലേ, പൈസ ഇല്ലല്ലോ, ഒന്നുമില്ലാത്ത അൽഅമീൻ എന്തിനാണ് ഭർത്താവായി തെരഞ്ഞെടുത്തത്? മക്കാർക്കിടയിൽ ഈ ചർച്ച അങ്ങ് നടക്കുന്നു എന്നറിഞ്ഞപ്പോ അതേ രാത്രി തന്നെ ഖദീജ ബീവി അകാബിർ ഖുറൈശിനെ വിരുന്നിന് ക്ഷണിക്കുക, ഖുറൈശികളെ നേതാക്കന്മാരെ വിരുന്നിന് ക്ഷണിക്കുകയാണ്. എന്നിട്ട് ഖദീജ ബീവി ഒരു ചോദ്യം അവരോട് ഭക്ഷണം കൊടുത്തിട്ട്, നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, ഖദീജ എന്തിനാ പാവപ്പെട്ട മുഹമ്മദിൻ അൽഅമീനെ ഭർത്താവാക്കിയത്, എത്ര പൈസക്കാരുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നത് കേട്ടു. അവര് പറയുന്നു, ഖദീജ നിന്റെ നല്ല ഭാവി ഓർത്തിട്ട് പറഞ്ഞതാണ്, ഞങ്ങൾ നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ്. ഉടനെ വന്നു ഖദീജ ബിബിന്റെ മറുപടി, ഖുറൈശികളെ ഇനി ആ വിഷയത്തിൽ നിങ്ങൾക്ക് വേവലാതി വേണ്ട, എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ അൽഅമീനെ സമർപ്പിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഞാനാണ് പാവപ്പെട്ടവൾ, അൽഅമീനാണ് പണക്കാരൻ, നിങ്ങൾ സങ്കടപ്പെടണ്ട. ഓ സഹോദരങ്ങളെ, ഒരാളെ കൂടെ കഴിയുന്നവർക്കല്ലേ അവരെ മതിഹറിയുക, ഒരാളെ കൂടെ താമസിക്കുന്നവർക്കല്ലേ ഹുബ്ബിന്റെ കോല അളവും മനസ്സിലാവുക. ഏറ്റവും നല്ല സ്നേഹം, ഏറ്റവും നല്ല മഹബ്ബത്ത്, ഏറ്റവും നല്ല മദ്ഹ് സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹോദരങ്ങളെ 15 കൊല്ലം അങ്ങ് കഴിയുമ്പോഴേക്ക് ഇപ്പോൾ ഹബീബായ തങ്ങൾക്ക് 40 വയസ്സ് ഹിറയിലേക്ക് പോകുന്ന സമയം 40 വയസ്സ് ഞാൻ പറയുന്നത് അന്ന് കിട്ടിയ സമ്പത്തില്ലയോ ആ 15 കൊല്ലം കൊണ്ട് ഏകദേശ ഭാഗവും മക്കയിലും പരിസരങ്ങളിലുമുള്ള പാവപ്പെട്ടവരിലേക്ക് ഒഴുകിപ്പോയി ഖദീജ ബീവിന്റെ മുഖം ചുളിഞ്ഞില്ല ഖദീജ ബീവിന്റെ മനസ്സിന് സങ്കടമായില്ല തന്റെ ഭർത്താവ് നബിയാണ് റസൂലാണെന്ന് ഉറപ്പിച്ചിരിക്കുക ഖദീജ ബീവി നബുവത്തിന് മുമ്പേ നബുവത്തിന്റെ പ്രഖ്യാപനത്തിന് മുമ്പേ ഖദീജയ്ക്കറിയാം തന്റെ ഭർത്താവ് നബിയായി വരുന്ന ആളാ അതുകൊണ്ടാ കല്യാഹിറയെന്നിറങ്ങി വന്നിട്ട് പുതപ്പിട്ട് മൂടൂന്ന് പറഞ്ഞിട്ട് പുതപ്പിട്ട് മൂടിയിട്ട് വലിയ സന്തോഷവും ആത്മവിശ്വാസവും പകർന്നു കൊടുക്കുന്നത് തങ്ങള് സങ്കടപ്പെടണ്ട അങ്ങനെ ഒരിക്കലല്ല സങ്കടത്തിലാക്കൂല നിങ്ങള് കുടുംബ ബന്ധം ചേർക്കുന്ന ആളാ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളാ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല സഹോദരങ്ങളെ ഏത് പ്രശ്നത്തിനും ഈ ഹദീസിൽ പരിഹാരമുണ്ട് മനസ്സിനാലട്ടുന്ന സകല പ്രശ്നങ്ങൾക്കും അതിൽ പരിഹാരമുണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളാണോ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണോ അചഞ്ചലമായ വിശ്വാസമുള്ള ആളാണോ വിശ്വാസത്തിൽ ഉറച്ചവരാണോ നിങ്ങളെ കീഴ്പ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയൂല അല്ലാഹു ജല്ല ജലാലു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് എല്ലാ ദുഷ്ടശക്തികളെയും അല്ലാഹു ചിന്ന ഭിന്നമാക്കട്ടെ ആ പരിശുദ്ധമായ ഹബീബായ തങ്ങളെ ചാരത്ത് ആ മഹത്വമുള്ള തങ്ങളുടെ വജിഹിന്റെ മുമ്പില് തങ്ങൾക്ക് സലാം പറയാൻ നിന്നാൽ സമയം പോകുന്നത് അറിയൂല അവിടെ ഒരു അരമണിക്കൂർ നിൽക്കാൻ കിട്ടിയാൽ അവന്റെ ഭാഗ്യമാണ് കിട്ടൂല ഒരു മിനിറ്റ് കിട്ടൂല 5 സെക്കൻഡ് കിട്ടിയ ഭാഗ്യമാ ആയിരങ്ങള് പിന്നാലെ വരികയാണ് തങ്ങളെ റസൂലുള്ളാഹിക്ക് സലാം പറയുന്ന സ്ഥലത്ത് നല്ലേ നമ്മൾ ഇങ്ങോട്ട് കടന്നത് സുഹൃത്തുക്കളെ ഹബീബായ തങ്ങൾക്ക് സലാം പറഞ്ഞിട്ട് അവിടെ നിൽക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ബാക്കെന്ന് വരുന്ന ആഷിക്ക് ഇങ്ങളുടെ തെക്ക് കൊണ്ട് തെറിച്ചു പോവുക യാ അല്ലാഹ് ആ മദീനയിൽ നിന്ന് തങ്ങളെ മുഖത്തുനിന്ന് കണ്ണുമാറ്റുമ്പോ തങ്ങളെ ചാരത്തുനിന്ന് അങ്ങോട്ട് ദൂരത്തേക്ക് പോകുമ്പോ ഏറ്റവും വലിയ സങ്കടമാ കൽബിലേക്ക് വരുന്നത് താഹ കൽബി മുഅതൈതു വാദിയൻ കാഫമാ തബഅൻ ബി ദാദി ത്വാഹ താലിയൻ കരഞ്ഞ പ്രദേശമാണ് ആ പരിശുദ്ധമായ സ്ഥലം എത്രയാളുകളെ ഇഷ്കിന്റെ കണ്ണുനീരൊഴുകി കിട്ടിയ സ്ഥലമാണ് ആ പരിശുദ്ധമായ സ്ഥലം അവിടെ വന്നിട്ട് ആഷിഖീങ്ങൾ പറയുന്നത് എന്റെ ഹൃദയം വേദനിച്ചു പോയി നബിയേ എന്റെ ഹൃദയം സങ്കടപ്പെടുകയാണ് നബിയേ താഹ കൽബി എന്റെ ഹൃദയം നൊമ്പരപ്പെടുകയാണ് നബിയേ പരിശുദ്ധമായ നാട്ടിലെത്തിയത് മുതൽ നബിയെ ഈ പരിശുദ്ധമായ നാട്ടിലെത്തിയത് മുതൽ എന്റെ സങ്കടമാണ് എനിക്ക് കരച്ചിലാണ് എന്തിനാ കരയുന്നറിയോ ഇവിടെ വരുന്നതിന് മുമ്പ് കരഞ്ഞത് വരാനാ വരാൻ ഒരുപാട് കരഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത് ഇപ്പോൾ കരയുന്നത് എന്തോർത്തിട്ടാന്നറിയോ ഞാൻ ഈ പരിശുദ്ധമായ നാട്ടിൽ നിന്ന് അങ്ങയുടെ വജിഹിൽ നിന്ന് സലാം പറഞ്ഞിട്ട് എന്റെ നാട്ടിലേക്ക് പോകണമല്ലോ നബിയേ തങ്ങളോട് വേർപാട് തങ്ങളോടുള്ള സലാം പറയുന്ന ഒരു രംഗം തങ്ങളോട് വിരഹം പറയുന്ന രംഗം തങ്ങളോട് യാത്ര പറയുന്ന ഒരു രംഗം ആശിഖീങ്ങൾ കരഞ്ഞു ആ പരിശുദ്ധമായ സ്ഥലത്തു നിന്ന് സഹോദരാ ഏറ്റവും നല്ല സ്നേഹം ഹബീബായ തങ്ങളിൽ കൽബിൽ ഉറപ്പിക്കുക ഏറ്റവും നല്ല മഹബത്ത് തങ്ങളുടെ ഏറ്റവും തങ്ങളുടെ കുറിച്ചുള്ള ചിന്തയും മഹബത്തും കൽബിൽ ഉറപ്പിക്കുക സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ومن برسول الله نصرته ان تلقه اللصد في عجامها تجمي سيما
മുമ്പിൽ വന്നിട്ട് ജടയൊക്കെ എടുത്തിട്ട് ഖർജിച്ചിട്ട് ചാടാണ്, ആക്രമിക്കുമെന്ന് ഉറപ്പാ. സുഫൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷിച്ചോ, ഞാൻ അള്ളാഹിന്റെ റസൂലിന്റെ ആളാണ്. അങ്ങനെ പറഞ്ഞപ്പോ സിംഹം അതിന്റെ രൂപഭാഗങ്ങൾ മാറ്റം വരുത്തിയിട്ട് ഓടികാടായി കൂടെ നടന്നു എന്ന ചരിത്രം. അള്ളാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം ഇവിടെ കൽബിൽ അള്ളാഹു ഉറപ്പിച്ചു തരട്ടെ, കൽബിൽ അള്ളാഹു ഉറപ്പിച്ചു തരട്ടെ, അള്ളാഹു ഉറപ്പിച്ചു തരട്ടെ. ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നു, നിർത്തുന്നു ഞാൻ. സഹോദരങ്ങളെ, നമുക്ക് റസൂലുള്ളാഹിനോട് മഹബ്ബത്തുണ്ടോ? നമുക്ക് ചോദിക്കാം, റസൂലുള്ളാഹിനോട് മഹബ്ബത്തുണ്ടോ? ഉണ്ട് നമ്മൾ പറയാം. അതുകൊണ്ടല്ലേ നമ്മൾ വേദന നിൽക്കുന്നത്, തണുപ്പിന് എന്ന് പറയും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇത് കാണാനില്ല. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അന്ത്യദൂതരെ കാലത്താമണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ. ഇത് റസൂലുള്ളാഹിന്റെ ഒരു മദഹ് അതുകൊണ്ട് പാടിയതാ. നമ്മൾ മൗലിദ് കഴിക്കുന്ന സമയത്ത് അശ്റഖ ബൈത്തൊക്കെ ചൊല്ലുമ്പോ അതിന് ജവാബിൽ സംഗതി പുതിയതായിട്ട് ആരുണ്ടാക്കിയതാണെങ്കിലും അതിപ്പോ ചൊല്ലി വരാറുണ്ട്. നിങ്ങൾ അതിന്റെ അർത്ഥം ആലോചിച്ചിട്ടുണ്ടോ? മലയാളത്തിലായതുകൊണ്ട് അർത്ഥം പറഞ്ഞു വെക്കണ്ടേ? എന്നാൽ എല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ, ഞാൻ സ്വഹാബികളുടെ കൂടെ പെട്ടിരുന്നെങ്കിൽ എന്നാണ് അതിന്റെ ആഗ്രഹം. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടല്ലേ, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ ആയിരുന്നെങ്കിൽ. അങ്ങനെ ആഗ്രഹമുള്ള ആളുകളൊന്ന് കൈവന്നിച്ച നോക്കണം, ഓർക്ക് പോകും. റസൂലുള്ളാഹിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കില്ലേ, നിങ്ങൾക്ക് ഒരു ആഗ്രഹമില്ലേ? അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ചിലർക്ക് തണുപ്പായിട്ട് പൊന്തിക്കാൻ കഴിയുന്നില്ല, വേദന ഞാൻ നിർത്തുന്നു. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മുത്തായ തങ്ങളെ കൂടെ ആ കാലത്ത് നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മൾ ശരിക്കും ആലോചിക്കണം, നമ്മൾ ഏത് കൂട്ടത്തെ പെടുവായിരുന്നു? റസൂലുള്ളാഹിനോട് മഹബ്ബത്ത് ഉണ്ടോ നമുക്ക് അളക്കാൻ നല്ലൊരു സ്കെയില് ഞാൻ തരാം. നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് മഹബ്ബത്ത് ഉണ്ട് എന്ന്, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഭാഗത്താ പെടുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ വഴി പറഞ്ഞുതരാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ പറയുന്നത് അതാണ് തീരുമാനം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറഞ്ഞാലും മുഅ്മിനീങ്ങൾക്കിടയിൽ ഖിലാഫ് ഇല്ല. പിന്നെ മുനാഫിഖീങ്ങൾ ഉണ്ടാകും, കൽബിൽ വിശ്വാസമില്ലാത്ത. വൈദാ ഖലു ഇലാ ശയാതീനിഹിം ഖാലു ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. തങ്ങൾ മജ്ലിസിൽ നിന്ന് പോയിട്ട് ഏ അവർ ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടപ്പാ, നമ്മൾ വെറുതെ അവരെ പറ്റിക്കാൻ പോയതാണ്, അങ്ങനെ പറഞ്ഞ മുനാഫിഖ് ഉണ്ട്. അതല്ല, വിശ്വാസികൾ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഹബീബായ തങ്ങളൊരു കാര്യം പറഞ്ഞാൽ അതിൽ പിന്നെ ഖിലാഫ് ഇല്ല. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരാൻ രണ്ടാളും രാവിലെ എന്തിനാ വരുന്നത്? മുസ്ലിമാ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുണ്ട്, ഒരു ജൂതനായ ഒരാളുണ്ട്. വന്നിട്ട് പറയാണ്, ഈ മുസ്ലിം എന്ന് പറയുന്ന ആള് പറയാ, ഞാനും ഇയാളും തമ്മിൽ ഒരു പ്രശ്നമുണ്ട്. ഇയാൾ ജൂതനാ, ഞാനും ഇയാളും തമ്മിൽ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന് പരിഹാരമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടേക്ക് പോയി. അപ്പോ ഇയാൾക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നത്. നോക്കിങ്ങള്, ഈ ജൂതന് അനുകൂലമായിട്ടാണ് വിധി വന്നത്. അപ്പൊ ഈ മുസ്ലിമാന്ന് പറയുന്ന ആള് പറയാ, ഞാൻ എനിക്കത്ര റാഹത്തായില്ല, അതുകൊണ്ട് അതിനേക്കാൾ നല്ല ഒരു വിധിക്ക് വേണ്ടി നിങ്ങളുടെ വന്നതാണ്. അങ്ങനെ ഹൈക്കോടതിന്ന് പോയ സുപ്രീം കോടതി, ഇത് സുപ്രീം കോടതി ഹൈക്കോടതിയിലേക്കാ വന്നത്, തിരിച്ചിട്ടാ. പക്ഷെ എന്നാലും നമുക്കൊരു സുഖം ഉണ്ടാവും അങ്ങനെ കേൾക്കുമ്പോ. ഇതിനേക്കാളും ഉഷാറായി നിങ്ങൾ വിധിക്കുന്ന ചേച്ചിലാ വന്നത്, നമുക്ക് സുഖം ഉണ്ടാവില്ലേ മനസ്സിന്റെ ഉള്ളിൽ? മനുഷ്യന്റെ പ്രകൃതി അനുസരിച്ചിട്ട് ഞാൻ ഉഷാറാണ്. റളിയല്ലാഹു അൻഹു കേട്ടിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ വരാം. നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് പുറത്തിറങ്ങുമ്പോ കയ്യിലുണ്ട് നല്ല വാള്, അത് എടുത്തുകൊണ്ടുവന്നിട്ട് ഒരു സംസാര ഒരു വാക്ക് പറയുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ഒരു വിഷയത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ട്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ട് അതിനേക്കാൾ ഖൈറായ മറ്റൊരു തീരുമാനം തേടിയിട്ട് എന്റെ അടുക്കൽ വന്നവന്, മുസ്ലിമാന്ന് പറഞ്ഞ് നടക്കുന്നവന് ഉമറിന്റെ വിധി വേറൊന്നുമില്ല, ഇത് തന്നെ. ഒരൊറ്റ വെട്ടിന് തല രണ്ടാക്കി കളഞ്ഞു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരു വിധിക്ക് പോയിട്ട് വിധി പറഞ്ഞിട്ട് അതിനേക്കാളും നല്ല വിധി എന്ന് പറഞ്ഞു പിന്നെ വേറെ ഒരാൾ എന്റെ അടുത്തേക്ക് വന്നാൽ ഉമറിന്റെ വിധി ദുനിയാവിൽ വേണ്ട. ഞാൻ ചോദിക്കുന്ന സ്വഹാബികളുടെ സ്വഹാബികളുടെ സ്വഭാവമാണ് തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ അടയാളമാണ് ഈ കുക്കാജയിലുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചെറുപ്പക്കാരെ മറക്കപ്പുറമുള്ള ഉമ്മമാരെ റസൂലുള്ളാഹിനോട് മഹബ്ബത്ത് ഉണ്ട് എന്നല്ലേ പറയുന്നത്, ഹുബ്ബുർ റസൂലല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കും നമ്മുടെ കല്യാണ വീട്ടിലെങ്ങാനും ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നാൽ നമ്മുടെ വീട്ടിലൂടെ നമ്മുടെ വീട്ടിന്റെ പുറത്തൂടെ ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് നടന്നാൽ ചെറുപ്പക്കാരെ നമ്മുടെ പള്ളിയിൽ ളുഹർ വാങ്ക് അസ്ർ വാങ്ക് മഗ്രിബ് ഇശാഖ് സുബഹിയുടെ വാങ്ക് വിളിക്കുമ്പോ ഈ നാട്ടിലെങ്ങാനും സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു വന്നിറങ്ങിയാൽ ഇരിക്കുന്ന ആളെ എത്രയാളെ ശരീരത്തിൽ തലയുണ്ടാകും. ഒന്ന് ആലോചിക്കേണ്ടതില്ലേ കല്യാണ വീട്ടിന്റെ അവസ്ഥ എന്താ, സ്വന്തം അതാ ചെറുപ്പക്കാരുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ, പെൺകുട്ടികളെ നമ്മുടെ ജീവിതത്തിന്റെ ഗതി എങ്ങോട്ടാ, തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വെറുതെ പറയുകയാ. എന്റെ ഒരു തീരുമാനമുണ്ട്, എനിക്ക് കല്യാണത്തിന് ചില തീരുമാനങ്ങളുണ്ട്. പാട്ട് വെക്കണം എന്റെ തീരുമാനമാ, ഫോട്ടോ പിടിക്കണം എന്റെ തീരുമാനമാ, വീഡിയോ പിടിക്കണോ എന്റെ തീരുമാനമാ. എന്റെ മകളെ ഞാൻ അണിയിച്ചൊരുക്കിയിട്ട് 10-18 വയസ്സായ മകളെ അണിച്ചൊരുക്കിയിട്ട് ക്യാമറക്കാരന്റെ മുമ്പിൽ 2 ദിവസം മുമ്പേ മൈലാഞ്ചിയുടെ പേരിൽ വെച്ചു കൊടുക്കണം, അതെന്റെ തീരുമാനമാ. പള്ളിയിലെ പ്രഗത്ഭനായ ഖതീബ് ഉസ്താദ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് പറഞ്ഞിട്ട് ഫിഖ്ഹോതിയിട്ട് മെഹ്റാബിൽ നിന്ന് ഘോരമായി പ്രസംഗിച്ചാൽ ആ പ്രസംഗം കേട്ടിട്ട് ആ പരിപാടി നിർത്തുമോ? ഇല്ല. ആ മൊയിലാരെങ്ങനെ പുറത്താക്കാം എന്നല്ലേ ചിന്ത. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ റസൂലുള്ളാഹിന്റെ കാലത്ത് ജനിക്കുമായിരുന്നെങ്കിൽ, റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അബൂജഹലിന്റെ കൂടെ ഉണ്ടാകുമോ? മുനാഫിഖായിട്ടുണ്ടാകുമോ? അതല്ല സ്വഹാബികളെ കൂടെ ഉണ്ടാകുമോ? സ്വഹാബികളെ കൂടെയാണ് നമ്മൾ ഉള്ളതെങ്കിൽ ഇന്ന് ഖതീബ് പള്ളിയിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞാൽ, മതപരമായ ഒരു കാര്യം പറഞ്ഞാൽ, ശരീഅത്തിന്റെ ഒരു വിഷയം പറഞ്ഞാൽ കൽബ് പൊള്ളൂല, മനസ്സ് വേദനിക്കൂല. അതെനിക്കെതിരെയാണ് ആ പ്രസംഗമെങ്കിൽ, ഞാൻ ശരീഅത്തിനെതിരായി പ്രവർത്തിച്ചിട്ടാണ് ഖതീബ് പ്രസംഗിക്കുന്നതെങ്കിൽ ആ ഖതീബിന്റെ കൈ ചുംബിച്ചിട്ട് എനിക്ക് വേണ്ടി ദ്വാരക്കണേ എന്ന് പറയുന്ന ഈമാനുണ്ടോ? ഈ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടെങ്കിലും സ്വഹാബികളെ കൂടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അല്ല, നമുക്ക് ഇങ്ങോട്ട് പോവാന്ന് അങ്ങനെ തീരുമാനം എന്ന് നമ്മൾ റസൂലുള്ളാഹിന്റെ സ്വഹാബികളെ കൂടെ ഇല്ല. സഹോദര, ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അല്ലാഹു കൽബിലേറ്റി തരട്ടെ, അല്ലാഹു കൽബിലേറ്റി തരട്ടെ. നോക്ക്, അല്ലാഹു നമുക്ക് രക്ഷ നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം, സ്നേഹിക്കാൻ കഴിയണം. മദീനത്തെ പള്ളി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖുതുബ ഓതാൻ വേണ്ടിട്ട് മിമ്പറിൽ കയറുമ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കേട്ടു, സ്വഹാബികളും കേട്ടു. ഒരു കരച്ചില് കേക്കാണ് പള്ളിന്റെ ഉള്ളിൽ, നന്നായിട്ട് കരയാണ് കരയാണ്. സ്വഹാബികൾ കേട്ടു, തങ്ങളും കേട്ടു. തങ്ങൾ മിമ്പറിൽ കയറാതെ കരച്ചില് കേട്ട ഭാഗത്തേക്ക് വരുമ്പോ ആരാ കരയുന്നെന്നറിയോ? അതിനു മുമ്പ് വരെ തങ്ങള് ഖുതുബക്ക് ഓതിയിരുന്ന ഖുതുബക്ക് കയറിയിരുന്ന ഒരു ഉണങ്ങിയ മരക്കഷ്ണത്തിന്റെ മിമ്പർ ഉണ്ടായിരുന്നു. ആ മിമ്പർ പഴകിയപ്പോ അതെടുത്തിട്ട് മാറ്റിയിട്ട് പുതിയ മിമ്പർ അവിടെ ഫിറ്റാക്കിയിട്ട് ഉദ്ഘാടനത്തിന് തങ്ങൾ കയറുക. അപ്പൊ മാറ്റി വെച്ച മിമ്പറാണ് ഈ കരയുന്നത്. ആ ഉണക്ക മരത്തിന്റെ കരച്ചിലിന്റെ കടുപ്പമെത്ര, ആ മിമ്പറിന്റെ സങ്കടമേ, ആ മിമ്പർ പറയുന്നത് അതിന്റെ സങ്കടം, അതിന്റെ കരച്ചിലിന്റെ കാരണം. അല്ലാഹുവേ, എന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുവരെ പ്രസംഗിക്കുമ്പോഴും ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുമ്പോഴും തങ്ങൾ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും എന്റെ മുതുകത്തല്ലേ അല്ലാഹ് കയറി നിൽക്കാറുള്ളത്, എന്റെ മുതുകത്തല്ലേ അല്ലാഹ് തങ്ങൾ ഇരിക്കാറുള്ളത്, എന്നെയല്ലേ അല്ലാഹ് തങ്ങളെ ചവിട്ടാറുള്ളത്, എന്റെ മുമ്പെന്നല്ലേ അല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തേക്ക് പ്രഖ്യാപനങ്ങൾ നടത്താറുള്ളത്? എനിക്ക് അവയവത്തിന് കേടുപറ്റിയിട്ട് ക്ഷീണം ബാധിച്ച മാറ്റിയിരിക്കുന്നു, തങ്ങൾക്ക് പുതിയ മിമ്പർ വന്നിരിക്കുന്നു, ഇനി തങ്ങൾ എന്നെ ചവിട്ടൂലല്ലോ അല്ലാ, തങ്ങൾ എന്റെ മേലെ ഇരിക്കൂലല്ലോ അല്ലാ,
തങ്ങൾ ആവശ്യം വരുമ്പോ എന്നെ ഒന്ന് പിടിക്കൂരല്ലോ അല്ലോ. മിമ്പറിന്റെ സങ്കടമേ, ആ മിമ്പർ അങ്ങ് കരഞ്ഞു, സ്വഹാബികൾ കേൾക്കുന്നു, തങ്ങളും കേൾക്കുന്നു. ഹബീബായ തങ്ങൾ വന്നിട്ട് ആശ്വസിപ്പിച്ചില്ലേ, നീ കരയണ്ട, നീ എന്റെ കൂടെ സ്വർഗത്തിലാണ്, കരയണ്ട. ഞാൻ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോട് ഉമ്മമാരോട് പെങ്ങളോട് പറയുന്നു, പെങ്ങളെ ആ ഉണങ്ങിയ മരക്കഷ്ണം തങ്ങളെ സ്നേഹിച്ചത് പോലെയെങ്കിലും തങ്ങൾ നടക്കുമ്പോ സലാം പറഞ്ഞില്ലേ കല്ലുകള്, ആ കല്ലിന്റെ ഒരു ചെറിയ സ്നേഹമെങ്കിലും കൽബിന്റെ ഉള്ളിലുണ്ടാകുമോ? നീ ഒരിക്കലും ഹറാമ് കാണൂല, ഒരിക്കലും നീ പാട്ട് കേൾക്കുന്നവളാകൂല, ഒരിക്കലും തട്ടമിടാതെ റോട്ടിലൂടെ നടക്കൂല, ഒരിക്കലും ഇറുകിയ ടൈറ്റ് ഫിറ്റ് ബോഡി ഷേപ്പ് പർദ്ദ ധരിച്ചിട്ട് അതാ നീ തെരുവിലൂടെ നാട്ടുകാർക്ക് നരകം വിൽക്കൂല. തങ്ങളോട് മഹബത്തുള്ള പെണ്ണാണോ എന്റെ ഹബീബായ തങ്ങളെ എനിക്കൊന്ന് കാണണം, തങ്ങളെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനാണോ ഹബീബായ തങ്ങളെ എനിക്കൊന്ന് കാണണം. ലൈതനി ഖസ്വനി ബി റുഖിയതി വജ്ഹി സാല അൻ കുല്ലി മൻ റാഹു ശഖാഉ. ഇഷ്ക് കൊണ്ട് കടൽ തീർത്ത ഇമാം ബുസൂരിയുടെ റളിയല്ലാഹു അൻഹുവിന്റെ ഖസീദത്തുൽ ഹംദിയ, എന്റെ ഹബീബായ തങ്ങളെ കാണാൻ എന്നെ ഒന്ന് തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാഹ്. സാല അൻ കുല്ലി മൻ റാഹു ശഖാഉ, തങ്ങളെ കാണും കണ്ടാ പിന്നെ പരാജയമില്ല. അസൈതു ഫഖൂലു കൈഫ അൽഖാ മുഹമ്മദ വ വജ്ഹി ബി അസ്വാബിൽ മഅസി മുബർഖഉ. മഹാനായ അബൂബക്കർ അബ്ദുർ റഷീദുൽ ബഗ്ദാദി തങ്ങളുടെ വരി, ഞാൻ തെറ്റ് ചെയ്തു പോയി, അസൈതു ഞാൻ തെറ്റ് ചെയ്തു പോയി, ഫഖൂലു പറ ജനങ്ങളെ കൈഫ അൽഖാ മുഹമ്മദ, ഞാൻ എങ്ങനെ ഹബീബായ തങ്ങളെ കണ്ടുമുട്ടുന്നത്. വജ്ഹി ബി അസ്വാബിൽ മഅസി മുബർഖഉ, സ്ത്രീകൾ മൂടുപടം കൊണ്ട് മുഖമക്കന കൊണ്ട് ഹിജാബ് കൊണ്ട് മുഖം മറക്കുന്നത് പോലെ ഹറാബ് കൊണ്ട് തെറ്റുകൾ കൊണ്ട് ഞാൻ മുഖം മറച്ചിരിക്കുന്നുവല്ലോ, പിന്നെ ഞാൻ എങ്ങനെ തങ്ങളെ കാണുന്നത്. തങ്ങളെ കാണാൻ വേണ്ടി കൽബിലൊരാശ വരണേ, സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കണേ, നല്ല നല്ല മജ്ലിസുകൾ ഉപയോഗപ്പെടുത്തണേ, ഏറ്റവും നല്ല ഇഷ്ടം ഹബീബായ തങ്ങൾക്ക് സമർപ്പിക്കണേ. എല്ലാവരും നമ്മുടെ പരിപാടി നാൽപ്പത്തിരണ്ടാമത്തെ വാർഷിക കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നിരുന്നു. അള്ളാഹു നമ്മുടെ ബന്ധമൊക്കെ ഉഖ്റവിയായ ബന്ധമൊക്കെ നിലനിർത്തി എല്ലാവരും മുന്നോട്ട് പോവാ. അള്ളാഹു ബർക്കത്താക്കട്ടെ. ബാക്കിലൊക്കെ നമുക്ക് ദ്വാരക്കാം, നല്ല തണുപ്പുള്ള സമയം, നമ്മളെല്ലാവരും മുമ്പോട്ട് പോവാ. അള്ളാഹു ബർക്കത്താക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അള്ളാഹു നമുക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. പവർ കൊടുക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എല്ലാവരും രണ്ട് വരെ ചൊല്ലി നമുക്ക് വേരക്ക നിങ്ങളുടെ കയ്യിൽ നല്ല സദഖ തരണം. അല്ലാഹു സ്വീകരിക്കട്ടെ. പരിപാടിക്ക് നല്ല ചെലവുണ്ടോ? നിങ്ങൾ കൊടുക്കുന്നവരാണോ? അല്ലാഹു ബർക്കത്താക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി ചൊല്ലി. ആര് പോണ്ടോ? നമുക്ക് വേരക്ക അല്ലാഹു സ്വീകരിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു رسول الله احمد الله الولي صلى على خير النبي باسم خير منجلي يا سيدي خير النبي توبه طلبت من يا شفيع المذنبين
ثوبي طاهر عن سواك سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله قدمتني مشربي كلمتني يا نبي لن يزيد الحب مني أن أزورك نبي فضلا منك لقيا وجهكم خير النبي هديا إلى الطريق القادر المجتبي لا إله إلا الله محمد خير النبي يا رحيم المؤمنين اقبل دعاء عبد النبي أحمد آل وصحبه تابعي خير النبي الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير النبي الله سبحانه الحمد لله الحمد لله رب العالمين حمد طيب مبارك فيه على كل حال اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد ارحم الراحمين يا ملك الجبار يا الله ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനേ വാദരിയോടടുത്ത സമയത്ത് അല്ലാഹുവേ നല്ല തണുപ്പുള്ള സമയം എൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധുരം മാത്രമാണ് ഞങ്ങൾ സംസാരിച്ചത് അല്ലാഹുവേ നിനക്ക് ഏറ്റവും താൽപര്യമുള്ള എൻ്റെ ഹബീബായ തങ്ങളെ മധുരം ഞങ്ങൾ പറഞ്ഞതിനാൽ ഞങ്ങളെ ദോഷങ്ങളൊന്നും അപ്പു ചെയ്തു തരണം അല്ലാഹോ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ മക്കൾ കുടുംബക്കാർ അല്ലാഹുവേ ഷറഫുൽ ഇസ്ലാം സംഘത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഇവിടെയുള്ള ഉസ്താദുമാർ ഇവിടെയുള്ള മക്കള് ഇവിടെയുള്ള നാട്ടുകാർ കമ്മിറ്റിക്കാർ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ക്ഷണിക്കാൻ കാരണമായവർ അല്ലാഹുവേ ഇതിനുവേണ്ടി ഉറക്കമൊഴിയുന്നവർ ഈ സദസ്സിലെത്തിയ ഉമ്മമാര് ഇവിടെ എത്തിയപ്പോൾ സ്വീകരിച്ചവർ ഭക്ഷണം തന്നവർ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ സ്വീകരിച്ചവർ ഭക്ഷണം തന്നവർ അല്ലാഹുവേ ഞങ്ങൾ പല നാട്ടിലും പോകുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കുന്നവർ കൈപിടിക്കുന്നവർ മുസാഫ ചെയ്യുന്നവർ അല്ലാഹുവേ ഞങ്ങളെ സ്ഥാപനത്തിന്റെ ഒക്കെ സഹകാരികൾ ഗുണകാംക്ഷികൾ ഞങ്ങളെ നന്മ പ്രതീക്ഷിക്കുന്നവർ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ ഞങ്ങളുടെ ദുആ പ്രതീക്ഷിക്കുന്നവർ എല്ലാവരെയും നീ ഒന്ന് നന്നാക്കി തരണമല്ലോ ഞങ്ങളെ കൽബും അവരെ കൽബുകളും നീ ഒന്ന് നന്നാക്കി തരണമല്ലോ എന്റെ ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്തിന് ഞങ്ങളെ കൽബ് നീ ഒന്ന് പ്രകാശിപ്പിക്കണം അല്ലോ എല്ലാറ്റിനേക്കാൾ ദുനിയാവിലുള്ള ഏത് വിഷയത്തെക്കാളും അല്ലാഹുവേ നീ എന്നെ ഹബീബായ തങ്ങളും ഞങ്ങളെ കൽബിൽ ഏറ്റവും ഇഷ്ടമുള്ളതാക്കണം അല്ലോ ഏറ്റവും സ്നേഹമുള്ളതാക്കണം എന്ന് നിന്റെ ഖുർആൻ പറഞ്ഞ ഹബ്ബിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഒന്ന് പെടുത്തി തരണം അല്ലാഹു അർഹമുർ റഹീമേ ഞങ്ങളെ ദോഷങ്ങൾ ധാരാളം തെറ്റുകൾ വന്നുപോയ പാവികളാണ് അല്ലാഹു അറിഞ്ഞു മറിയാതെയും രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായി ധാരാളം എണ്ണിയാലൊടുങ്ങാത്ത തെറ്റ് വന്നുപോയി അല്ലാഹു മനഃപൂർവ്വമല്ല അല്ലാഹു ഇബ്ലീസ് ഉള്ളിന്റെ പ്രേരണയിൽ അശംബദരായി സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾക്കനുസരിച്ച് പല തെറ്റുകളും വന്നുപോയി അല്ലാഹു
ഞങ്ങള് കൽബിലേക്ക് നോക്കി അതൊന്നും നീ പൊരുത്തപ്പെടാതെ വിട്ടു അബ്ബേ, ഞങ്ങളെ ഹൈബാക്കാതെ നിന്റെ റഹ്മത്തിലേക്ക് ചേർത്ത്, നിന്റെ മഗ്ഫിറത്തിലേക്ക് ചേർത്ത്, റഹ്മത്ത് ചെയ്യണം അല്ലാഹ്, അഫ്വ് ചെയ്യണം അല്ലാഹ്. നിന്റെ ഹബീബായ തങ്ങളോടുള്ള നിന്റെ മഹബത്തും തങ്ങൾക്ക് നിന്നോടുമുള്ള മഹബത്തിന്റെ കാരണം കൊണ്ട് തങ്ങളോ മദഹ് പറഞ്ഞ ഈ മജ്ലിസ് ഞങ്ങൾക്ക് നീ അഫ്വ് നൽകണം അല്ലാഹ്, വിട്ടുവീഴ്ച നൽകണം അല്ലാഹ്, ഞങ്ങളെ സങ്കടങ്ങളെ മുഴുവനും തീർത്തു തരണം അല്ലാഹ്, തങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങളെ കൽബ് നീ ഒന്ന് പാകപ്പെടുത്തി തരണം അല്ലാഹ്, തങ്ങളെ മദഹ് കൊണ്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ നീ ലദ്ദത്ത് നൽകണം അല്ലാഹ്. അത് ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യമായി, വലിയ ആവേശമായി, വലിയ സന്തോഷമായി, അതിന് തൗഫീഖ് നിലനിർത്തി വർദ്ധിപ്പിച്ചു തരണം അല്ലാഹ്. എന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം അല്ലാഹ്, ഈ സദസ്സിന് സുബബാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ കൽബും ഹബീബായ തങ്ങളുടെയും ഇടയിൽ നല്ല മറയുണ്ടെന്നറിയാ, ആ മറ എന്റെ ഹബീബായ തങ്ങളെ മദഹിന്റെ കാരണം കൊണ്ട് ഒന്ന് മാറ്റിത്തരണേ അല്ലാഹ്. യാ റസൂലല്ലാഹി ഉംറ ഹലന, യാ റസൂലല്ലാഹി ഇസ്മ മഖാലന, ഇവിടത്തെ കാണാൻ ഞങ്ങൾക്ക് ഏറെ ആശയുണ്ട് നബിയെ, ഒന്ന് പരിഗണിക്കണേ. സിറാജേ അല്ലാഹുമ്മ ശഫിഹു ഫീനാ ബിജാഹി ഇൻദക, ഖബൂലാക്കണം അല്ലാഹുവേ. ധാരാളം തവണ കുടുംബസമേതം പരിശുദ്ധ ഹറമിലെത്താൻ, നിന്റെ വീട്ടിലെത്താൻ, നിന്റെ കഅബയിലെത്താൻ, ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. തങ്ങളെ റൗള സിയാറത്തിന് ധാരാളം അവസരം നൽകണം അല്ലാഹ്. റബ്ബേ ഞങ്ങൾക്കെല്ലാ ദോഷങ്ങളും മാപ്പ് ചെയ്യണം അല്ലാഹ്. ഞങ്ങളെ കൂട്ടത്തിൽ രോഗികളുണ്ട്, ആഫിയത്ത് നൽകണം അല്ലാഹ്. ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ കൂട്ടുകാർക്കോ പരമ്പര ഖിയാമത്ത് നാൾ വരെ ഒരാൾക്ക് ക്യാൻസർ വിധിക്കല്ല അല്ലാഹ്, ട്യൂമർ വിധിക്കല്ല അല്ലാഹ്, ഹാർട്ടിന് തകരാറ് തരല്ലേ അല്ലാഹ്, വാദരോഗികളാക്കല്ലേ അല്ലാഹ്, അല്ലാഹുവേ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാഹ്, അപകടത്തിൽ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെപ്പോഴും യാത്ര ചെയ്യുന്നവരാണ്, നിന്റെ കാവലല്ലാതെ കാവലില്ല അല്ലാഹ്, നീ രക്ഷ നൽകണം അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് കാടാച്ചൽ ഉസ്താദിന്റെ ദർസില് ഞങ്ങളെ സീനിയറായി പഠിച്ചിരുന്ന ഒരു മുഹമ്മദ് ഫഖാഫി കൊട്ടമുടി, അദ്ദേഹത്തിന്റെ മകൻ ഒരാഴ്ച മുമ്പ് മലപ്പുറത്ത് മഴദനിൽ പഠിക്കുന്ന സജ്ജാദ് പറഞ്ഞ കുട്ടിയാണ്. റസൂലുള്ളാഹിന്റെ മദഹ് എഴുതി പാട്ട് പാടുന്ന ഒരു പൊന്നുമോനാണ്. അറ്റാക്ക് മൂലം പെട്ടെന്ന് അങ്ങ് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ റഹ്മത്ത് ചെയ്യണം അല്ലാഹ്, ഉപ്പാക്കും ആക്കും കുടുംബത്തിനും നല്ല ക്ഷമ നൽകണം അല്ലാഹുവേ. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, കുടുംബം, സ്നേഹികൾ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാ. ഞങ്ങളെ നീ കൈപിടിക്കണം അല്ലാ. ചെറുപ്പക്കാര് ചെറുപ്പക്കാരികൾ അല്ലാഹുവേ സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളുമായി ഇണകളെ നൽകണം അല്ലാ. നല്ല കുടുംബജീവിതം ഞങ്ങൾക്കും അവർക്കും നൽകണം അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണം അല്ലാ. ഉള്ള മക്കളെ റാഹത്താക്കണം അല്ലാ. റബ്ബേ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. തങ്ങളെ മാദിഹീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ എന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാ. ഈ പള്ളി ജമാഅത്ത് ശറഫുൽ ഇസ്ലാം സംഘം നന്മയുടെ പാശം പിടിക്കുന്ന സകല ജനങ്ങളെയും ഈ മഹല്ലത്തിന്റെ ഒത്തൊരുമക്ക് പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും റഹ്മത്ത് ചെയ്യണം അല്ലാഹുറഹിമേ. ഞങ്ങൾ വലിയ ടെൻഷനിലാണല്ലോ. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന സകല ജനങ്ങളും സങ്കടത്തിലാണല്ലോ. റബ്ബേ രാജ്യത്തിന്റെ ഏറ്റവും നല്ല ഭരണഘടന അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരെ നീയൊന്ന് വീടുകൾ, ഞങ്ങളെ വാഹനങ്ങൾ, ഞങ്ങളെ ഭാര്യ മക്കൾ ഭർത്താക്കന്മാര് കുടുംബം കൂട്ടുകാര് ചിന്ന ഭിന്നമായി പോകുന്ന നിനക്ക്, അല്ലാഹുവേ ഞങ്ങളെ നാട് ഞങ്ങളതല്ലാതായി പോകുന്ന നിനക്ക്, റബ്ബേ ചിന്തിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ ഒരിക്കലും ഞങ്ങളിലേക്ക് എത്തിക്കരുതേ രാജാവേ. റഹ്മുറഹീമേ സുൽത്താനുൽ ഹിന്ദിന്റെ ബറക്കത്ത് കൊണ്ട്, ഗൗസുല്ല അലമിന്റെ ബറക്കത്ത് കൊണ്ട്, മഹാനായ അഹ്മദുൽ കബീറുൽ റിഫാഇ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, സയ്യിദ് മദനി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, മഹാനായ ഖുതുബുൽ ആലം സിയം റഹിമുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളെ മശായിഖുമാരുടെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ രക്ഷ നൽകണം അല്ലാഹ്. ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഞങ്ങൾക്ക് ചെറിയ പ്രയാസം വരുന്നു എന്നറിഞ്ഞപ്പോൾ എത്രയാണ് ജയിലുകളിൽ പ്രിയപ്പെട്ട സഹോദരൻ
സഹോദര മതസ്ഥർ കിടക്കുന്നത്. ഇത്രയാണ് പോലീസിന്റെ അടികൊള്ളുന്നത്. അല്ലാഹുവേ, നല്ല കൊടും തണുപ്പുള്ള സമയത്ത് മുല കുടിക്കുന്ന മക്കളെടുത്തിട്ട് അമ്മമാരുമ്മമാര് സമരത്തിലാണ് ഉത്തരേന്ത്യയിലൊക്കെ. അല്ലാഹുവേ, ചെറുപ്പക്കാര് പ്രായമുള്ളവര് കാരണവന്മാര് മുസ്ലിങ്ങളും അല്ലാത്തവരും പോരാട്ടത്തിലാണ്. ഹിമ്മത്ത് നൽകണം അല്ലാ, ശക്തി നൽകണം അല്ലാ, ഭരണാധികാരികളെ കൽബ് നീ ഒന്ന് മാറ്റണം അല്ലാ, ഇല്ലെങ്കിൽ അവരെ അധികാരം മാറ്റണം അല്ലാ. ربنا لا تردن ايدينا خائبين بسبب ذنوبنا وقله شكرنا وغفلتنا بل تقبل منا بمحض فضلك وجودك وكرمك يا اكرم الاكرمين ويا غياث المستغيثين ويا ارحم الراحمين جميع الاستابنغل ني ولرتي ترنم الله സഹായിക്കുന്നവരെ നീ സഹായിക്കണം അല്ലാ. ഞങ്ങളെ മജ്ലിസ് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാന മജ്ലിസ് ആക്കരുതേ അല്ലാ. എന്റെ ദീനീ ദഅവത്തിന്റെ വഴിയിൽ കണ്ടുമുട്ട് ഭാഗ്യം നൽകണം അല്ലാ. വഹദ് പറഞ്ഞാട് നരകത്തിലും കേട്ടാട് സ്വർഗത്തിലുമാകുന്ന ഗുണം കെട്ടാലും ഞങ്ങളെ പെടുത്തരുതേ അല്ലാ. മഹാന്മാരുടെ വഹദുകൾ നീ സ്വീകരിച്ചതുപോലെ അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ വഹദും ഞങ്ങളുടെ സംസാരം മുഴുവനും നിന്റെ ഹബീബായ തങ്ങളുടെ നിന്റെയും മഹബ്ബത്തിലായി സ്വീകരിക്കണം അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء ايها المرسلين والحمد لله رب العالمين എനിക്ക് എന്റെ കുടുംബത്തിനും ഖൈർ ഉണ്ടാകാൻ വേണ്ടി ദുആ അർക്കണം. എല്ലാവർക്കും ഞാൻ ദുആ അർക്കും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, നമ്മൾക്ക് വേണ്ടി ഉത്തമമായ രീതിയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്രികൾ ഇവിടെ അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട മിസ്ബായി ഉസ്താദ് അവർക്ക് എൻ്റെ പേരിലും ഒരുമിച്ചുകൂടി എല്ലാവരുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതേപോലെ തന്നെ നാളെ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾക്ക് വേണ്ടി വായത് പറഞ്ഞു തരുന്നത് അഷ്ഫാഖ് ഫൈസി നന്ദാവറ അവറുകളാണ്. ആയതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ നമ്മളുടെ പരിപാടി ആരംഭിക്കും. ആയതുകൊണ്ട് എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കാം. ഒരു ചാവിയും അതുപോലെ തന്നെ ഒരു മോതിരവും കിട്ടിയിട്ടുണ്ട്. ഉടമസ്ഥർ വന്നുകൊണ്ട് വാങ്ങുക.